അപ്പോൾ റൈറ്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ആൻഡ് സെൻഡ് ഇറ്റ് ടു മീ ആൻഡ് സീ ആരാണ് ഫാസ്റ്റർ നോക്കാൻ. നമ്മളിപ്പോ 21st century ആണോ അല്ലയോ? ആണോ? ഇതെല്ലാം റെക്കോർഡാണ്. ഇത് ഷപ്പ് നോക്ക് വരണം. അപ്പോഴേ നമ്മുടെ നടുവിലെ പിള്ളേർ അല്ലെങ്കിൽ ഈ നാട്ടിലെ പിള്ളേർ എനർജറ്റിക് ആണെന്ന് അറിയുള്ളൂ. Say yes! Louder. Yes. Ora. Yes. Ora. Shout. Yes. Louder. Yes. Vaaya thorkana. Vaaya thorkana ansarikal. Ningal English communication padipikkunna British American nokkiyale. Avaru nammal ye enginalle paraya. Ye na paraya. Ningalkku evadengil abroad la ponengile IELTS nu oru exam undu. IELTS. Pandu TOEFL aanu yanakka padikkana kaalam. അതിൽ ലാസ്റ്റ് ഇന്റർവ്യൂവിൽ അവർ നോക്കും നിങ്ങൾ വർത്തമാനം പറയുമ്പോൾ വായ തുറക്കുന്നുണ്ടോ, തുറക്കുന്നില്ലെങ്കിൽ യു വിൽ ഫെയിൽ. പ്രൊനൗൺസിയേഷൻ വരുന്നത് ഇപ്പം ഞാൻ അത്രയും തുറക്കുന്നില്ല, കാരണം കുറച്ചും കൂടി സൗണ്ട് കുറച്ച് ഞാൻ പറയാം. നമ്മൾ കുറച്ച് അങ്ങനെ മര്യാദ, ഇവർ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഞാൻ ഈ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ പതിയണം, അത് ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഓക്കെ. ഇപ്പം കൺജസ്റ്റഡ് ആണ് എന്ന് പറയുന്ന സമയത്ത് ആ ഈ ഒരു വാക്ക് അപ്പോൾ അത് എഴുതി വെക്കണം. ഞാൻ ഉപയോഗിച്ച വാക്കുകൾ അത് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താലും മതി. അപ്പൊ നിങ്ങൾ ആരൊക്കെ ഏതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ഇങ്ങനെ എഴുതാറ ഇതിനെന്താ പറയാന്ന് ചോദിച്ചാൽ, എഴുതണമെങ്കിൽ എഴുതാൻ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് അയക്കണമെങ്കിൽ അയക്കാം. എഴുതി അയക്കണമെങ്കിൽ നല്ലത്, എഴുതുകയാണെങ്കിൽ അതിന് നോട്ട് ടേക്കിംഗ് ആണ്. എന്താ പറയാ, ഇപ്പൊ ആരും അയച്ചിട്ടില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന നോട്ട് ടേക്കിംഗ്, ഞാൻ പഠിപ്പിച്ച സംഭവങ്ങളിൽ ഒന്ന് നോട്ട് ടേക്കിംഗ് ആണ്. അത് ഇവിടെ വന്നിട്ടുണ്ടാവും. നോബഡി അസൻറ്റ്. ഞാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചൊരു സംഭവം നോട്ട് ടേക്കിംഗ് ആണ്. മൂത്തേടത്തുനിന്നുള്ളൊരു കുട്ടി അയച്ചിട്ട്, കാരണം ഞാൻ നിങ്ങളിന്ന് പേര് സേവ് ചെയ്തില്ല, ഞാൻ ആരൊക്കെ വരികയെന്നറിയില്ല. 27 ആളുകൾ പക്ഷെ മൂത്തേടത്തുനിന്നുള്ള 2-ാമത്തെയാളും അയച്ചു, 3-ാമത്തെയാളും അയച്ചു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കാം, BTM ഈസ് യൂസ്ലെസ്, മൂത്തേടത്ത് ഈസ് ഗുഡ്. ഇല്ല, നിങ്ങൾ ഫോണിൽ അത്രയും ദരിദ്രവാസികളാണ്. ഞാൻ അവർക്കുള്ള അടുത്ത പരിപാടി എന്ന് വെച്ചാൽ, നോട്ട് യു വിൽ റൈറ്റ് ഇറ്റ് ഇൻ യുവർ ബുക്ക്. ഓക്കെ. കുറച്ചങ്ങോട്ട് ഇരിക്കും ചാത്ത. അടുക്കളയില് സ്റ്റൂളുണ്ട്, അത് ഇങ്ങോട്ട് വെച്ചിട്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പക്ഷെ ഇതാണ് കുറച്ചും കൂടി സൗകര്യം. നോട്ട് ടേക്കിംഗ് ആണ് ഇതിന് പറയാം. എന്താ പറയാ, ആ നോട്ട് ടേക്കിംഗ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് നോട്ട് മേക്കിംഗ്. ഓക്കെ. അപ്പൊ നിങ്ങൾ നാളെ പാരഗ്രാഫായിട്ട് എഴുതിക്കൊണ്ട്, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ആദ്യം നോട്ട് ടേക്കിംഗ്, പിന്നെ നോട്ട് മേക്കിംഗ്. ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ്, നോട്ട് എഴുതിയെടുക്കാനുള്ള കഴിവ്, അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആരെങ്കിലും ഒരാൾ പറയും, നിങ്ങൾ സാധാരണ പത്രവാർത്ത വായിക്കാറില്ലേ അല്ലേ? ഇപ്പം ഏതെങ്കിലും ഒരാൾ പ്രസംഗിക്കുന്നു. ഇപ്പം ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുക്കും. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഉദാഹരണം പറയാറുള്ളത് പയ്യന്നൂർ ഒരു ഭരതേട്ടനുണ്ട്, മനോരമേൻ്റെ എഴുത്തുകാരൻ. അയാൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ പോയി രണ്ട് പടങ്ങൾ ചുമ്മാ വർത്തങ്ങൾ പോകും. പിറ്റേ ദിവസം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈറ്റിലും വരും, അതിൻ്റെ താഴത്ത് നല്ലൊരു റിപ്പോർട്ട്. ഞാൻ ഭരതേട്ടനോട് പലപ്പോഴും ചോദിക്കാം, ആ കഴിവിനെയാണ് എഴുത്തുകാരനാണ്. ഓക്കെ. അപ്പൊ ആ എഴുത്തുകാരന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? നോട്ട് ടേക്കിംഗ് എബിൾ. എന്താ നോട്ട്? നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്ന ഒരു എബിലിറ്റി, എഴുതിയെടുക്കാനുള്ള കഴിവ്. അതെന്തിനാ എഴുതിയെടുക്കുന്നത്? നാളെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ വാക്കുകൾ നോട്ട് ടേക്കിംഗ് എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ വീട്ടിലെത്തും ആലോചിക്കും. ഇപ്പൊ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഒരു ഏറ്റവും നല്ല സ്റ്റുഡന്റിന്, ഏറ്റവും നല്ല പഠിതാക്കൾക്ക്, സ്റ്റുഡന്റ് പോലെ ഞാനും സ്റ്റുഡന്റാണ്. ഞാനൊക്കെ എൻ്റെ ഗുരുക്കന്മാരടുത്ത് പോയിട്ട് പഠിക്കുന്ന സമയത്ത് അവരടുത്ത് പറയുന്നതൊക്കെ ഞാൻ എഴുതി വെക്കുമോ? എഴുതി വെക്കണം എന്നില്ല, റെക്കോർഡ് ചെയ്താലും മതി. അപ്പൊ ഞാനിപ്പോ അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഓഡിയോ റെക്കോർഡ്, മൂന്നും കേൾക്കും.
കാരണം ആ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമ്പോൾ എന്റെ ശബ്ദം അധികം കേൾക്കില്ല. അപ്പൊ എന്റെ തൊട്ടടുത്ത് ഞാനൊരു ഓഡിയോ റെക്കോർഡും വെക്കും, ഒരു വീഡിയോ റെക്കോർഡും വെക്കും, ഇതൊക്കെ പിന്നെ മിക്സ് ചെയ്യും. ആ മിക്സ് ചെയ്യുമ്പോൾ പിന്നെയും ഞാൻ കേൾക്കും. അപ്പൊ ഞാൻ എന്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോകുന്ന സമയത്തൊക്കെ ചെയ്യാറുള്ളത് റെക്കോർഡ് ചെയ്ത് അത് സ്ഥിരമായിട്ട് കേട്ട്. അപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ ബിറ്റും കേൾക്കും, എവിടെയൊക്കെ ഒഴിവാക്കണം, എവിടെയൊക്കെ അത് എഡിറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വിവരം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നോട്ട് ടേക്കിംഗ് വേണം. അപ്പോൾ അത് എഴുതണം. നിങ്ങൾക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കുഴപ്പം എന്താ വെച്ചാൽ, നിങ്ങളുടെ കുഴപ്പമല്ല, ഞാൻ അടങ്ങുന്ന എൻ്റെ ടീച്ചേഴ്സ് അടക്കം. ഇപ്പം എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്, പഠിപ്പിച്ചിട്ടില്ല എന്നെ ശാന്തിച്ച് ഇതുവരെ. കണ്ണാട്ടർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ സ്കൂളിൽ നാലിലോ അഞ്ചിലോ മാത്തമാറ്റിക്സ് പഠിപ്പിച്ച മാഷാണ് കണ്ണാട്ടർ. എൻ്റെ ബ്രദറിലോ ആണ്, ഇവിടെ തന്നെ താമസിക്കുന്നത്. പക്ഷെ എല്ലാ ക്ലാസ്സിലും ഞാനിവിടെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ കണ്ണാട്ടൻ്റെ കൂടി, കണ്ണാട്ടൻ്റെ സീറ്റ് കൂടിയാണ് ഇന്നിപ്പോൾ ഇരുന്നുകൊണ്ടാണ്. ശാന്തേച്ചി ഇവിടുത്തെ മാത്തമാറ്റിക്സ് ടീച്ചർ. ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഏകദേശം റിട്ടയർ ആയിട്ടുണ്ടോ അല്ലേ ശാന്തേച്ചി? ഏത് കൊല്ലം റിട്ടയർ ആയി? 2002. ഞാനിവിടെ 77 പഠിച്ചു. ശാന്തേച്ചിൻ്റെ ഹസ്ബൻഡും ഇവിടുത്തെ സോഷ്യൽ സ്റ്റഡീസും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിക്കുന്ന മാഷ അന്തം മാഷ്, കേശവ മാഷ്, അങ്ങനെ കുറേ പേരുണ്ട്. ഇവരൊക്കെ എന്നെ പഠിപ്പിച്ച മാഷന്മാരാണ്. എല്ലാ മാഷന്മാരും എല്ലാ കാലത്തും ചെയ്തിട്ടുള്ള എന്താണ്, ഇനി എഴുതിയെടുത്തോ എന്നിട്ട് നോട്ട് തരും അല്ലേ. അതിനർത്ഥം എന്താണ്? നിങ്ങൾ അതുവരെ ഒന്നും ചെയ്യണ്ട, മിണ്ടാണ്ടിരുന്നു. അതല്ല കഴിവ്. ഒരാൾ പറയുമ്പോൾ എഴുതിയെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ മാത്രമേ. ഇപ്പം നിങ്ങൾ നാളെ സിവിൽ സർവീസ്, എൻ്റെ ഒരു ബുക്ക് ഉണ്ട് സിവിൽ സർവീസ് പ്രിലിംസ് ആൻഡ് ബുക്ക്. നിങ്ങളൊരു കലക്ടറായി അല്ലെങ്കിൽ ഏതെങ്കിലും മിനിസ്റ്ററുടെ പേഴ്സണൽ സെക്രട്ടറി എന്ന് പറഞ്ഞാലും IAS ആണ്. ഓക്കെ, പേഴ്സണൽ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി എല്ലാം IAS ആയിരിക്കും. മന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി പറയും എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ കേൾക്കാനുള്ള കഴിവുള്ളവരെയാണ് എന്ത് ഡിഗ്രി കൊടുക്കുക? IAS. ഓക്കെ, ആ IASന്റെ ഒക്കെ ഏറ്റവും മുകളിലത്തെ പദവി എത്തുന്ന ഓഫീസിന്റെ പേരാണ്. നിങ്ങളൊന്നും എഴുതുന്നില്ല, ഓരോ വാക്കും എഴുതിയിട്ടില്ലെങ്കിൽ അത് മിസ്സാവും. പേനയും പേപ്പറും കയ്യിലുണ്ടാവണം. നിങ്ങളുടെ ഒറ്റ ഒറ്റ ആയുധമേ ഉള്ളൂ. ആ ആയുധം എന്താണ്? എന്താണ്? പേപ്പറും പേനയും അല്ലെങ്കിൽ ഡിജിറ്റൽ, അതാണ് നിങ്ങളുടെ ആയുധം. ഓക്കെ, നോട്ട്, സാധാരണ ഫോണിൽ നോട്ട് എന്നിട്ടൊരു പരിപാടി ഉണ്ട്, അതിനകത്ത് എഴുതുന്നുണ്ട്. റൈറ്റ്? ഇപ്പം എൻ്റെ അടുത്ത് കുറേ നോട്ടുണ്ടാവും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിന്തിക്കുന്ന സംഭവം, ഞാൻ എഴുതുന്ന കവിതകൾ എല്ലാം ഞാൻ എഴുത സാധാരണ എൻ്റെ നോട്ട്സിലാണ്. ഇപ്പോൾ ലൈവായിട്ട് ഞാൻ ഉള്ള നോട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ബാക്കപ്പ് ചെയ്യും. ഈ 2 മാസത്തിനുള്ളിൽ 95 നോട്ടുണ്ട്. അതായത് എത്ര? 10-15 കവിതകളായി. റൈറ്റ്? അപ്പോൾ എഴുതിയില്ലെങ്കിൽ പിന്നെ വരില്ല. അത്യാവശ്യമായിട്ട് വേണ്ടത് എഴുതുക. കണ്ടിന്യൂസ് ആ സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഓക്കെ, അത് ഞാൻ ലാസ്റ്റ് നോക്കും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മാർക്കിടും. അങ്ങനെയാണ് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾ അയക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്. സാധാരണ ഞാൻ തുറന്ന് പറയാറില്ല, പക്ഷെ അതാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. ഒരു ആയുധവും ഇല്ലാണ്ട് വന്നിട്ടുള്ള ആളാണ്. നോട്ട് പേപ്പറൊന്നും ഇല്ല. പേപ്പർ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടി. ചിലർ അങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ നോട്ട് ടേക്കിംഗ് പറഞ്ഞു, നോട്ട് മേക്കിംഗ്. അടുത്തെന്താണ്? നാളെ പോയിട്ട് കൃത്യമായിട്ട് നോട്ട് എഴുതണം. ഇത് നോട്ട് എഴുതിയെടുക്കൂ എന്ന് മാഷന്മാർ പറയുന്ന പോലെ ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ എഴുതിക്കോ എന്നിട്ട് ഞാൻ നോട്ട് തരാൻ പോകണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്ന എന്താണ്? എക്സാമിനേഷന് കുറേ ക്വസ്റ്റ്യൻ തന്ന്, അതിൻ്റെ ആൻസർ തന്ന്, അതേ ക്വസ്റ്റ്യൻ തന്ന് നിങ്ങൾ അതുപോലെ ആൻസർ എഴുതിയാൽ നിങ്ങൾക്ക് 100-ൽ 100 കിട്ടും. ഓക്കെ, സ്കൂളിൽ മാർക്ക് കിട്ടാനൊക്കെ അത് മതി. പക്ഷേ കോളേജുകളിലോ മിക്കവാറും A+ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല കുട്ടികളൊക്കെ കോളേജിലെത്തുമ്പോൾ ഫെയിലിയർ ആയിരുന്നു. 100-ൽ 100 കിട്ടിയവർക്കാണ് BTECനൊക്കെ NIT IIT കിട്ടുക. അവിടെ 100-ൽ 4 കുട്ടികളാണ് പാസ്സാവുക. അതിൽ ഫസ്റ്റ് സെമസ്റ്റർ ആദ്യത്തെ 6 മാസം മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിച്ച മാഷാണ് കോളേജിൽ എഞ്ചിനീയറിംഗ്. അവിടുത്തെ കുട്ടികൾക്ക് 100-ൽ 4 പേരാണ് പാസ്സാവാറ്. അതേ സിലബസാണ് നിങ്ങൾ 10-ഉം 12-ഉം പഠിക്കുന്ന സെയിം സിലബസ് വിൽ റിപ്പീറ്റ് എഞ്ചിനീയറിംഗ് കോളേജ്. അതേ സിലബസ്, ഒരു മാറ്റമില്ല. പക്ഷെ കുറച്ച് വ്യത്യസ്തമായ അപ്ലിക്കേഷൻ ആയിരിക്കും എഞ്ചിനീയറിംഗിന് പറയുക. കാരണം എഞ്ചിനീയറിംഗ് അപ്ലിക്കേഷൻ ആണ്. അതേ ചോദ്യം ചോദിച്ചാൽ അവിടെ ഉത്തരം കിട്ടില്ല. കാരണം വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ചോദ്യം എഴുതി, ഉത്തരം എഴുതി, പഠിപ്പിച്ച് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ എന്തായി? ഒരു മാഷൻ നോട്ട് തരില്ല,
ഒരു മാഷും നിങ്ങൾക്ക് ചോദ്യോത്തരം എഴുതരില്ല. ഗോട്ട് ഇറ്റ്? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഏറ്റവും മോശം സ്റ്റുഡൻ്റാണ്, എല്ലാത്തിനും തോറ്റാളാണ്. പക്ഷെ ഞാൻ ഗ്രാജുവേഷൻ എത്തിയപ്പോഴത്തേക്കും അങ്ങനെ പഠിച്ചു വന്ന പിള്ളേരുടെ ഇടയിൽ സ്വന്തം പഠിക്കുന്നത് മാത്രം പഠിച്ചു എഴുതിയതുകൊണ്ട് ഐ ഗോട്ട് ഫിഫ്ത് റാങ്ക് ഇൻ ദ യൂണിവേഴ്സിറ്റി, എം എസ് സിക്ക് സെക്കൻഡ് റാങ്ക്, എം ഫിലിന് ഫസ്റ്റ് റാങ്ക്. ഇതിനൊക്കെ കാരണം എന്ന് വെച്ചാൽ സ്വന്തം പഠിക്കാനുള്ള കഴിവ് എത്രയുണ്ടോ അത്രയാണ് നിങ്ങളെ മുകളിലേക്ക് എത്തിക്കുക. അണ്ടർസ്റ്റുഡ്? സോ അത് ഇപ്പോൾ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു, അതാണ് എൻ്റെ സാധാരണ ഞാൻ പഠിപ്പിക്കുന്ന ലേൺ ടു ലേൺ. ഞാൻ എന്താ പഠിപ്പിക്കുക? ടീച്ചർമാർക്കും ആ സ്വഭാവമില്ല, പിന്നെ എങ്ങനെ പിള്ളേർ ചെയ്യുക? നിങ്ങൾക്കെല്ലാം അറിയുന്നവരാണോ? പേപ്പർ എടുക്കുക അറ്റ്ലീസ്റ്റ്. നിങ്ങളുടെ ധാരണ എന്താ? ഇത് നിങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടല്ല, അവർക്ക് വേണ്ടിയിട്ടാന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് മൊബൈലിൽ ടൈപ്പ് ചെയ്തിട്ട് ആ സ്വഭാവം കണ്ടിട്ടാണ് മക്കൾ പഠിക്കേണ്ടതാണോ അല്ലയോ? അല്ലേ? രാവിലെ ആദ്യം വന്നത് ഇവൻ്റെ അച്ഛനാണ് അല്ലേ, പോലീസാണ്. ഷൂ അവിടെ നേരെ മുമ്പിൽ അഴിച്ചു വെച്ചു, അയാളെ പരിചയപ്പെട്ടിട്ടില്ല. ആദ്യം ഞാൻ വഴക്കാ പറഞ്ഞത് ഇത് കണ്ടിട്ടാ മക്കൾ പഠിക്കുക. നിങ്ങളുടെ വീട്ടിലും അങ്ങനല്ല, ആരെങ്കിലും വരുമ്പോൾ എന്താ ചെയ്യാ? കയറുന്നിടത്ത് ചെരുപ്പഴിച്ചു വെക്കോ ഇല്ലയോ? ഏ, ഇന്ന് മുതൽ വീട്ടിൽ പോയാൽ എന്ത് ചെയ്യണം? ഉപ്പയായാലും വേണ്ടില്ല, ഉപ്പുപ്പയായാലും വേണ്ടില്ല, എന്ത് പറയണം? അവിടെ എല്ലാം വെക്കണ്ട, ഇവിടെ വെക്കണ്ട. ഓക്കെ, നമ്മുടെ അടുത്തൊരു ഭാസ്കരട്ടം എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ നടുവിൽ, ദേവരായനോ എന്നും പറഞ്ഞതല്ലേ. യു ഷുഡ് റൈറ്റ്, അതർവൈസ് ഗെറ്റ് ഔട്ട്. വെറുതെ കേൾക്കുന്ന ഇഷ്ടമല്ല, ഇനി ഒരാളെയും സമ്മതിക്കാറില്ല. ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഡിസിപ്ലിനാണ്. എന്താണ് അതേറ്റവും നല്ല പോലെ? ഈ നാട്ടിലെ ഒരു വിദ്യാഭ്യാസവും വേണമെന്നൊന്നുമില്ല, പക്ഷെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, അറിവ് നല്ല ഒരാളാണ്. ഇവിടുത്തെ വില്ലേജ് ഓഫീസറായിട്ട് റിട്ടയർ ആയിട്ടുള്ള ഭാസ്കരട്ടനെ ഞാൻ എപ്പോഴും കൂട്ടിയാറുണ്ട് അല്ലേ ശാന്തേച്ചി? സായി മന്ദിരത്തിൻ്റെ ചാർജുണ്ട് അല്ലേ? എന്താ ചെയ്യാൻ അറിയാം? കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചെരുപ്പ് വെച്ചിട്ടുണ്ടാവില്ലേ, അതൊക്കെ എടുത്ത് കറക്റ്റായിട്ട് ഓർഡർ വയ്ക്കും. അങ്ങനൊരു മനുഷ്യൻ ഞാൻ എത്രയോ ക്ലാസ്സുകളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളപ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ നാട്ടിലെ ഭാസ്കരാട്ടനാണ് എന്നെ എന്ത് വിളിപ്പിച്ചത്? ഏ, ഡിസിപ്ലിൻ വേണം. അടുത്ത കാലത്ത് ചേർത്തല പോയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ ചേർത്തല പോയപ്പോൾ ഒരു പ്രോഗ്രാമിന് 1200 പേരുള്ള ഓഡിയൻസ് കയറുന്ന സമയത്ത് എല്ലാം ചെരുപ്പും പുറത്താണ്. ഞാൻ പറഞ്ഞു, എന്ത് ശ്രീനാരായണ ഗുരു ഭക്തന്മാരാങ്ങൾ, ബുദ്ധിയില്ലാത്ത ജന്തുക്കൾ. ഇങ്ങനെ തന്നെയാണ് ക്ലാസ് തുടങ്ങിയത്. കയറുമ്പോൾ തന്നെ കയറിയിട്ടില്ല, ഹാളിൽ കയറുന്നതിന് മുമ്പ് ചിത്തോറുണ്ടായിരുന്നു, എല്ലാം ചെരുപ്പ് എടുത്തു വെക്കാം. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാൾ പ്രഭാഷണത്തിന് വരുന്ന പ്രാസംഗികൻ അല്ലേ? അത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബുദ്ധിയും വിവരമുള്ള ഒരാൾ അങ്ങനെ ചെയ്യുന്നു? ഏ, വലിയ ഫെസിലിറ്റി വേണമെന്നൊന്നുമില്ല, പക്ഷെ മിനിമം. ഇപ്പം എല്ലാവർക്കും വെക്കാനുള്ള ഷൂറാക്കി ഉണ്ടാവില്ല, പക്ഷെ ഒരു സ്ഥലം അവിടെ ഉണ്ടെങ്കിൽ. അപ്പം ഇന്ന് മുതൽ നിങ്ങളിലൊക്കെ ഉണ്ടാവേണ്ട മാറ്റം ഡിസിപ്ലിൻ. ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല കേട്ടോ, നിങ്ങൾ വിശ്വസിക്കേണ്ട, ഇത് ഞാൻ പറഞ്ഞതാണെന്ന്. അറിയാതെ കുറേ പേര് പറഞ്ഞു ഭാരതീയ ശാസ്ത്രം യമ. യമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എഴുതണം, അപ്പം എഴുതണം. ഒന്നുകിൽ വയ്യ എം എന്ന് എഴുതുക, അല്ലെങ്കിൽ യാ മാ എന്ന് എഴുതുക. യമ എന്ന് പറഞ്ഞാൽ നോൺ വയലൻസ് എന്നാണ് അർത്ഥം. എന്താണ്? ഉറക്കെ പറയൂ ഉത്തരം. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അത് കേൾക്കണം, ആ കേൾക്കുമ്പോഴേ എനിക്ക് സുഖമുള്ളൂ. ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നു, അവിടെ ഇവിടെയും റെക്കോർഡ് ചെയ്യുന്നു. നിങ്ങളുടെ ഒക്കെ മുഖം ഞാൻ 10 പ്രാവശ്യം കാണും ഇനി. എന്നിട്ട് നോക്കും, ഓ, ഈ കുട്ടിയായിരുന്നു ഏറ്റവും നല്ല കുട്ടി. ഞാൻ നോക്കുന്ന ഒരാളാണ്. എന്നിട്ട് അന്ന് ഞാൻ പറയും, നിങ്ങൾ അന്ന് വന്ന സമയത്ത് ഇന്ന ഡ്രസ്സ് ഇന്ന കളറായിട്ടത്, ഇവരൊന്നും പറയാൻ പറ്റില്ല, എല്ലാം ഒരേ കളറായിരുന്നു. ഓട്ടെ, ചില ക്ലാസ് എടുത്ത് 400 ടീച്ചർമാർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഫോൺ വൈകുന്നേരം വിളിച്ചാൽ പറയും, 4-ാമത്തെ ബെഞ്ചിൽ 3-ാമത് ഇരുന്നാളല്ലേ ഇപ്പോൾ വിളിക്കുന്നത്. അതെങ്ങനെയാ അറിയാമെന്ന്? ആ ക്ലാസ്സിലിരിക്കുമ്പോഴേ എനിക്കറിയുന്നു വൈകുന്നേരം നിങ്ങൾ തന്നെ വിളിക്കണം. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സൈക്കോളജി പഠിക്കുന്ന ഒരാളാണ്. ഐ എം എ സൈക്കാട്രിസ്റ്റ്, ഐ എം എ സൈക്കോളജിസ്റ്റ്. നിങ്ങളുടെയൊക്കെ മുഖം നോക്കിയാൽ നമ്മൾ സ്വഭാവം പറയും. ഇന്നലെ നാരൻകുട്ടി പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു എത്ര പേരിന്ന് വരുന്നു. 27 പേരെ അയച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, 15 പേരിൽ താഴെ എന്നാൽ അല്ലേ, സെയിം നമ്പർ 15 പേരിൽ താഴെ മൂത്തേർക്കുന്ന വരുള്ളൂ. നിങ്ങളൊന്നും എനിക്കറിയില്ലല്ലോ അല്ലേ, സ്റ്റാറ്റിസ്റ്റിക്സാണ്. കാരണം ലക്ഷക്കോടിക്കണക്കിന്, ഏകദേശം 10 മില്യൺസ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ് 1 മില്യൺ. എഴുതണം അപ്പോൾ 1 മില്യൺ 10 ലക്ഷം. ഞാൻ പറയുന്ന ഓരോ വാക്കും അറിവാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, 1 മില്യൺ 10 ലാക്സ്. ഞാൻ 2 പ്രാവശ്യം പറയുന്നതിന് വെച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാനുള്ള കഴിവുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. അല്ലെങ്കിൽ 1 മില്യൺ അല്ലെങ്കിൽ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ പോരെ. ഓട്ടെ, എങ്ങനെയാ അറിയാം?
മൂന്ന് കഴിഞ്ഞാൽ കോമ ഇടുന്നതിനാണ് ബ്രിട്ടീഷ് സിസ്റ്റം. 1000 കഴിഞ്ഞ ഒരു കോമ ഇടല്ലേ നമ്മൾ, 1, 3, 0 1000 അല്ലേ. 10,000 എഴുതുമ്പോൾ എന്താ ചെയ്യുക, 10 കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് 3 0 റൈറ്റ്. 100,000 എഴുത്, 100,000 എന്ന് അതിൽ 6 അക്കങ്ങളുണ്ട്. എൻ്റെ സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്, PhD മാത്തമാറ്റിക്സ് ആണ്, അതുകൊണ്ട് മാത്തമാറ്റിക്സ് ഇങ്ങനെ വരുന്ന ആളാണ്. ഇപ്പൊ 100,000 ആണ് അല്ലേ, ഫൈൻ. 100,000 എന്ന് പറഞ്ഞാൽ 1,000,000 എന്ന്. അപ്പൊ അതിൽ എത്ര ഉണ്ട്, 6 നമ്പർ അല്ലേ, 100,000 ആയി റൈറ്റ്. അപ്പൊ അത് 1,000,000 ആവുക. ഞാൻ ആ പറഞ്ഞപ്പോ നിങ്ങൾ ആന്ന് പറഞ്ഞു, ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനാണ് അത് പറഞ്ഞ് നിർത്തുന്നത്. 1,000 എന്ന് എഴുതുമ്പം 1 എഴുതിയിട്ട് 3 0 ഇടുമ്പോഴല്ലേ 1,000 ആവുള്ളൂ. അപ്പൊ 1,000,000 ആണെങ്കിൽ എന്ത് ചെയ്യണം, 1 എഴുതിയിട്ട് 6 0 എഴുതണ്ടേ. നിങ്ങൾ എന്താ ആരും ഒബ്ജക്റ്റ് ചെയ്യാത്തത്, ഞാൻ 6 നമ്പർ ഉണ്ടായ മില്യണാന്ന് പറയുമ്പം ആ 6 × 6 = 7 × 7 അതല്ല, 7 ആണ് വേണ്ടത്. 1 ഇട്ടിട്ട് കോമ ഇട്ടിട്ട് 6 0 വരുമ്പോഴേ എന്താവുള്ളൂ, അത് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ വിശ്വസിക്കുക ആ ഇയാൾക്ക് വിവരമുണ്ട്. ഇതെല്ലാം ടെസ്റ്റ് പ്രോസസ്സാണ്, എൻ്റെ ഓരോ വാക്കും ടെസ്റ്റാണ്, മനസ്സിലായിക്കോ. ഓക്കെ, ഇപ്പൊ 1,000,000 എന്ന് പറഞ്ഞാൽ 1 ഇട്ടിട്ട് 3 0 ഇട്ട് കോമ ഇട്ട് പിന്നെ 3 0 ഇടുമ്പോൾ 1,000,000 ആയി അല്ലേ. എത്ര ലക്ഷം, 10 ലക്ഷം. ഇപ്പൊ മില്യണും ലക്കും തമ്മിലുള്ള ബന്ധം നിങ്ങളെ പഠിപ്പിച്ചില്ലേ, എങ്ങനെയാണ് മില്യൺ ആവുക എന്ന് മനസ്സിലായില്ലേ. ആ 1,000,000 കഴിഞ്ഞാൽ വെസ്റ്റിൽ ഉപയോഗിക്കുന്നത് ബില്യൺ ആണ്. ഓക്കെ, അപ്പൊ 1 കഴിഞ്ഞിട്ട് കോമിട്ടിട്ട് 9 0 ഇട്ടാൽ 1,000,000,000 ആയി. 12 0 ഇട്ടാൽ 1 ട്രില്യൺ ആയി. അപ്പൊ എത്ര ലക്ഷമാവും, എത്ര കോടിയാവും എന്നൊക്കെ നിങ്ങൾ പഠിച്ചോളൂ. അപ്പൊ ആരെങ്കിലും ഒരാൾ നമ്മളിപ്പോ 1,000,000 സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പം ആ അന്ന് കേട്ടിട്ട് കാര്യമില്ല, കാരണം നമ്മൾ മില്യൺ പറഞ്ഞ് പഠിച്ചവരല്ല. ആണോ, ആണോ, നമ്മൾ ലാക്സും ക്രോറും ആണ് പറയുക. അപ്പൊ ഉടനെ തന്നെ എന്റെ മനസ്സിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ലാക്സും ക്രോറും ആക്കണം. ഓട്ടെ, അതിപ്പൊ ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഏത് വയസ്സിലും പഠിക്കില്ല. ഇപ്പൊ ഒരു 60 വയസ്സോ 40 വയസ്സോ 50 വയസ്സോ ഉള്ള ഈവൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് പരിചയം ഉണ്ടാവും, കാരണം വെച്ചാൽ അവർ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ രണ്ടും പേരും അണ്ടർസ്റ്റുഡ്. ഇപ്പൊ അമേരിക്കയിൽ ഒരാളും എന്ത് പറയില്ല, 1 lakh 1 crore എന്ന് പറയില്ല, എന്തേ പറയുള്ളൂ, മില്യൺ ട്രില്യൺ എന്നേ പറയുള്ളൂ. അവർക്ക് 3 വാക്കുകളേയുള്ളൂ, 4 വാക്കുകളേയുള്ളൂ, 1,000, 1, 10, 100, 1,000, 1,000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 
തൗസൻഡ് മില്യൺ ബില്യൺ ട്രില്യൺ ബില്യൺ ട്രില്യൺ ട്രില്യൺ ബില്യൺ എന്ന് പറഞ്ഞുകൊടുക്കണം. നമ്മുടെ ഭാരതത്തിൽ അങ്ങനെയല്ല. നമുക്ക് എന്തുണ്ട്? ഒന്ന്, പത്ത്, നൂറ്, ആയിരം, പതിനായിരം, ലക്ഷം, പത്ത് ലക്ഷം, കോടി. അതെന്താ നൂറ് ലക്ഷം എന്ന് പറയാത്തത്? നൂറ് ലക്ഷമാണ് ഒരു കോടി. പുതിയ പേര് കൊടുത്തു നമ്മൾ, റൈറ്റ്? അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ പറഞ്ഞത് മലയാള ഭാഷയാണ്. പക്ഷെ ഭാരതത്തിൻ്റെ ഭാഷ എന്തല്ല? സംസ്കൃതം. അപ്പോൾ അതിനെന്താ പറയുക? ഏകം. അറിയില്ലെങ്കിൽ എഴുതിക്കോളണം, ഇപ്പോൾ ഇപ്പോഴേ പഠിക്കാൻ പറ്റുള്ളൂ. ഏകം, ശതം ആണോ? ഏകം കഴിഞ്ഞാൽ ശതം എന്നാണോ? എന്താ ആരും ഒബ്ജക്റ്റ് ചെയ്യാത്തത്? ഏകം, ദശം, ശതം, സഹസ്രം. കഴിഞ്ഞോ? ഏ കഴിഞ്ഞോ? ഏകം, ദശം, ശതം, സഹസ്രം. കേട്ടിട്ടുണ്ടോ? പിന്നെ അയുധം, പ്രയുധം, കയുധം, വയുധം, ചയുധം എന്നൊക്കെയാണ് പേര്. ഓക്കെ, ഇത് അറിയണമെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോവാം. അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ പൂജാരിയോട് എണ്ണം പറയാൻ പറയാം. അയാൾക്കും അറിയില്ല അത് എണ്ണാന്ന്, പക്ഷെ അയാൾ ചെല്ലുണ്ടാവും. ഏകം ച, ദശം ച, ദശം ച, ശതം ച, ശതം ച, സഹസ്രം ച, സഹസ്രം ച, ആയുധം ച, ആയുധം ച, പ്രയുധം ച, കയുധം ച, വയുധം ച, വയുധം ച, ചയുധം ച, ഇങ്ങനെ എണ്ണും. ഏതുവരെ എന്നറിയാം? 10^52 വരെ. അപ്പോൾ ഒരു കാലത്ത് ഭാരതത്തിൽ അവിടുന്ന് കുഷ്യൻ എടുത്തിട്ട് താഴ്ത്തിരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും.
ഇതാണ് കുറച്ചും കൂടി തുറസ് വെച്ചിട്ട്. നല്ല ഭംഗിയുള്ള കുട്ടികളൊക്കെ നിലത്തിരിക്കാം. ആ സ്കൂൾ ഇങ്ങോട്ട് മാറ്റുമോ? ഇത് ഇത് ഈ സെൻട്രൽ ചെയർ ജസ്റ്റ് പുള്ളിട്ട് നല്ല ഭംഗിയുള്ളവർ നിലത്തിരിക്കാം. വേണമെങ്കിൽ മോളിൽ നിന്ന് കുഷൻ എടുക്കാം. ജസ്റ്റ് അഡ്ജസ്റ്റ് സം ടൈം. കുറച്ച് കഴിയുമ്പോൾ മാറാം. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇത് അരമണിക്കൂർ കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. യാ ഗുഡ് നൈസ്. കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ്. ഇങ്ങോട്ട് ഓക്കെ അല്ലെങ്കിൽ കുറേ സമയം കഴിയുമ്പോൾ ഇത് വേദന. ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്നോ? ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പൊ നമ്മുടെ പാരമ്പര്യത്തില് കുറേ ഇത്തരം സംഘങ്ങളെല്ലാം കാണുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് കൺട്രോൾ ചെയ്തു. സയൻസ് നിങ്ങൾ താഴത്തിരിക്കുമ്പോൾ നിങ്ങളെ മിസ്സായോ? കുറച്ച് മുമ്പോട്ടിരിക്കുക. അപ്പോഴല്ലേ അവിടെ ഇരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ വെക്കേറ്റ് ചെയ്ത് നീ? കുറച്ച് വിട്ടിരിക്കുക. അതുകൊണ്ടാ പറഞ്ഞ ഇങ്ങോട്ട് നോക്കിയിരുന്നോളാ. അപ്പൊ ദെൻ യു കെൻ സിറ്റ് ദേർ. ഓക്കെ. അപ്പൊ നമ്മുടെ പാരമ്പര്യത്തില് കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു പണ്ട്. നമ്മൾ പഠിച്ചിട്ടെങ്കിൽ ഏത് രാജ്യക്കാരാണ് പഠിക്കരുത്? അതുകൊണ്ട് ഇപ്പൊ ഗവൺമെന്റിൽ ഒരു മില്യൺ ക്രോർ റുപ്പീസ് സ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യൻ നോളജ് സിസ്റ്റം പഠിപ്പിക്കാനാണ്. എന്താണ് ഐ കെ എസ് എന്നാ പറയാ? ഐ കെ എസ്. കുറച്ചും കൂടി മുമ്പോട്ടിരിക്കും മക്കളെ. എന്നിട്ട് നിങ്ങളൊന്നും ഇരിക്കും. ഇനി ആൾക്കാർ വരുന്നുണ്ട്. കം ഇൻ ദ ഫ്രണ്ട്. ഇങ്ങോട്ട് വാ. അടുത്ത് വാ. കം ആൻഡ് സിറ്റ് ക്ലോസർ 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 ക്ലോസർ. ആ ഭാഗത്തെ സ്ഥലം വിടുക. അപ്പൊ അങ്ങോട്ട് പോവാ. ആ സ്റ്റൂൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പുഷ് ചെയ്യും. നോട്ട് ഓക്കെ. ദെൻ യു ക്യാൻ ഗോ ഗോ ദർ. കം കം ഇൻ ദ ഫ്രണ്ട്. ഇങ്ങോട്ട് വാ. ഗോ ദർ. ഇത് ഉള്ളു പോ. എത്ര പ്രാവശ്യം നിങ്ങളോട് പറയണം? നിങ്ങൾ ഗോ. യു ഈ മൂന്നാൾ ഇവിടുന്ന് മാറിയ അടുത്ത ആൾക്ക് അവിടെ ഇരിക്കാലോ. നിങ്ങളും ജസ്റ്റ് മൂവ് ദർ. മൂവ്. ഓക്കെ. അപ്പൊ ഇന്ത്യൻ നോളജ് സിസ്റ്റം നമ്മുടെ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവവും. നിങ്ങൾക്കൊരു കോൺഫറൻസ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കോൺഫറൻസ് നടത്താനായിരിക്കും 1,00,000 രൂപ വരെ ഇന്ത്യൻ ഗവൺമെൻറ് ആ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കും. അപ്പോൾ ഇന്നലെ എനിക്ക് എൻ്റെ പണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ഇംഗ്ലീഷ് പ്രൊഫസർ ഇന്നലെ വിളിച്ചു. ലളിത ഇന്നലെ വിളിച്ചത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ചുള്ള ക്ലാസ് വേണം. അപ്പൊ എപ്പോഴാണ് ഡേറ്റ് എന്ന് വെച്ചാൽ June 14-15. രണ്ടു ദിവസത്തേക്ക് ഞാൻ വരാം. ഐ കെ എസ് ആണ്. എന്താ സബ്ജക്ട്? ഐ കെ എസ് ഇന്ത്യൻ നോളജ് സിസ്റ്റം. ഇൻവിറ്റേഷൻ ലെറ്റർ. വിജയ ജ്യോതി എഞ്ചിനീയറിംഗ് ഉറക്ക വായിക്കും. കയ്യിൽ പിടിക്കപ്പോ ഉറക്ക വായിക്കും. ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ ഇപ്പഴാ തുറക്കുന്നത്. ഉറക്കെ ഉറക്കെ. ആദ്യത്തെ ടൈറ്റിൽ അതാണോ? അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ലെറ്റർ വായിക്കുമ്പോൾ ഏറ്റവും മുകളിൽ ചോന്നക്ഷരത്തിൽ ഒരു കോളേജിൻ്റെ പേര് എഴുതിയില്ലേ? അതെന്ത് വിട്ടത്? ഉറക്കെ വിദ്യ എന്നാണോ വിജയ എന്നാണോ? വിദ്യ തന്നെ. എന്നെ വിജയ ഐ ടി ഓർമ്മയുള്ളത് കോളേജിൻ്റെ പേരൊക്കെ അറിയാം. ആ നാക്ക് എന്നാ പറയാ. അത് വായിക്കുമ്പോൾ അറിയാം. നിങ്ങൾക്കത് അറിയോ? നാക്ക് അക്രഡിറ്റേഷൻ ആണ് വേണ്ടത് കോളേജുകൾക്ക്. നിങ്ങൾ നാളെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരുമ്പോൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? നാക്ക് അക്രഡിറ്റേഷൻ ഉണ്ടോ? ഓക്കെ. പിന്നെ രണ്ടാമത് നോക്കേണ്ടത് AICT അക്രഡിറ്റേഷൻ ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എഞ്ചിനീയറിംഗിലെ ഏത് ബ്രാഞ്ചിന് അഡ്മിഷൻ വേണമെങ്കിലും ഈ കോളേജിൽ എനിക്ക് അഡ്മിഷൻ മേടിച്ചതാണ്. ഗ്യാരണ്ടീഡ്. ഓക്കെ. അങ്ങനെ കുറേ കോളേജുണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഹൈദരാബാദിൽ. കേരളത്തിലെ കോളേജുകൾ കുറവുള്ളൂ. ഹൈദരാബാദ് ഇഷ്ടംപോലെ കോളേജുകളുണ്ട്. കാരണം പണ്ട് ആന്ധ്രാപ്രദേശ് ആയിരുന്ന കാലത്ത് എല്ലാ ഗേൾസിനും എഞ്ചിനീയറിംഗ് അഡ്മിഷൻ മാർക്ക് നോക്കാതെ കൊടുക്കണം. നമ്പർ 1 റൂൾ. നമ്പർ 2 ഫീസ് ഗവൺമെൻറ് കൊടുത്തോളൂ. ഫുൾ ഫ്രീ. മനസ്സിലാണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? കുറേ ആൾക്കാർ കോളേജ് തുടങ്ങി.
അങ്ങനെ ആന്ധ്രാപ്രദേശ് സ്പ്ലിറ്റായിട്ട് ഇപ്പോൾ തെലുങ്കാനയും ആന്ധ്രയും ഗവൺമെൻറ് ഇപ്പം ആ റൂള് മാറ്റി. അപ്പോൾ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും സീറ്റുകൾ വയ്ക്കണ്ട. ഇപ്പം ഞാൻ എം ബി എ പഠിപ്പിച്ചിട്ടുണ്ട്, എം ബി എക്കും അതേപോലെ എല്ലാ പ്രൊഫഷണൽ കോഴ്സിനും ഗേൾസിന് ഫ്രീ ആയിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് 700 എഞ്ചിനീയറിംഗ് കോളേജുള്ള ഒരു സ്റ്റേറ്റാണ് ആന്ധ്രാപ്രദേശ്. അതുകൊണ്ട് ആർക്കും അഡ്മിഷൻ കിട്ടാവുന്ന, പിന്നെ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റിയുള്ള ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ സ്റ്റേറ്റുകൾ ഒന്ന് തമിഴ്നാടും കർണാടകയാണ്. ഓട്ടോണമസ്, ഇത് ഓട്ടോണമസ് കോളേജാണ്. അപ്പോൾ അവരാണ് തീരുമാനിക്കുക അവിടെ എന്ത് പഠിപ്പിക്കണം. ഗവൺമെൻറ് പണ്ട് ഇന്ന നിയമം ഇന്നത് പഠിപ്പിക്കണതൊക്കെ ഉണ്ടല്ലോ, അത് മാറ്റി കോളേജുകളിൽ. ഇപ്പോൾ കുറേ കാലം മുമ്പ് ഞാനൊക്കെ അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഫസറായിരിക്കുന്ന കാലത്ത് തന്നെ ഓട്ടോണമസ് കോളേജുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ത് പഠിപ്പിക്കണം നമ്മളാ തീരുമാനിക്കും. ഫൈൻ, അത് സ്കൂളിലേക്ക് വന്ന പുതിയ പോളിസിയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അപ്പോൾ നിങ്ങളൊക്കെ അച്ഛനോടും അമ്മയോടും പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, എത്ര പേരുണ്ട് 9-ാം ക്ലാസ്സിന് ശേഷം പഠിക്കുന്നവർ ഇവിടെ ബി ടി എമ്മിൽ? അതാണ് സി ബി എസ് ഇ ഫുൾ കൈപ്പൊക്കെ ഒരാളേ ഉള്ളൂ അല്ലേ. 9-ാം ക്ലാസ്സിന് ശേഷം ബി ടി എമ്മിൽ എന്ത് പഠിപ്പിക്കണമെന്ന് സി ബി എസ് ഇ തീരുമാനിക്കും. 9-ാം ക്ലാസ് വരെ എന്ത് പഠിപ്പിക്കണമെന്ന് ആര് തീരുമാനിക്കാം? ബി ടി എമ്മിന് തീരുമാനിക്കും. ഒരു നിയമവും ഇല്ല. കാരണം നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെന്താണ്? ബി ടി എം. ഏതിൻ്റെ കീഴിലാണ്? സി സി ബി എസ് സി. എന്താ അതിൻ്റെ ഫുൾ ഫോം? സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 9-ാം ക്ലാസ്സിന് ശേഷം. അപ്പോൾ സി ബി എസ് സി എൽ കെ ജി എന്ന് പറഞ്ഞിട്ട് ചിലർ ബോർഡ് വെക്കാറില്ലേ അല്ലേ? ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. സി ബി എസ് സി എന്ന് പറഞ്ഞിട്ട് എൽ കെ ജി യു കെ ജി 1-ാം ക്ലാസ് സി ബി എസ് ഇ സിലബസ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടോ? അങ്ങനെ സിലബസ് ഇല്ല ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഇതൊന്നും ആരും ചോദിക്കാറില്ലാത്തതുകൊണ്ടാണ് മനസ്സിലാവേണ്ട മക്കളെ പറയണത്. ഇപ്പം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞു വെച്ചാൽ, ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുമ്പോൾ, ഭരണഘടന എഴുതിയ സമയത്ത് 21-ൽ എ അങ്ങാണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ എൽ എൽ ബി പഠിച്ചതാണ്, പക്ഷേ കുറച്ച് നമ്പറൊന്നും ചിലപ്പോൾ ഓർമ്മയില്ല. കുറേ കാലം മുമ്പ് പഠിച്ചത് ഞാൻ എൽ എൽ ബി ആണ്. അപ്പം നമ്മൾ പഠിക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾക്കൊക്കെ പഠിക്കാനുണ്ടാവും. അതിൽ എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കിയിട്ടുള്ള റൂളുണ്ട്, 10-ാം ക്ലാസ് വരെ എല്ലാവർക്കും കമ്പൽസറി ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് റൂൾ. പക്ഷേ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത്, 6-ാം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കേണ്ടതെന്ന് തോന്നിയാൽ സ്കൂളിൽ നിന്ന് പുറത്ത് പോയിട്ട് പിന്നെ 8-ാം ക്ലാസ് പഠിക്കണമെന്ന് 2 കൊല്ലം കഴിയുമ്പോൾ തോന്നിയാൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ പോയിട്ട് എട്ടിൽ ചേരാമെന്നാണ്. 2 കൊല്ലം എന്തേ പഠിച്ചില്ല എന്ന് ഒരാൾക്കും ചോദിക്കാൻ പറ്റില്ല. 7-ാം ക്ലാസ് പാസ്സായാലേ എട്ടിൽ ചേരണമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ നിങ്ങളുടെ സ്കൂളിൽ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം, ആ വിവരം ഉണ്ടെങ്കിലേ ഞാൻ ചേർക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് നടത്താം? ഇൻ്റർവ്യൂ നടത്താം, ചോദ്യങ്ങൾ ചോദിക്കാം, അഡ്മിഷൻ ടെസ്റ്റ് ചെയ്തിപ്പിക്കാം. എന്നിട്ടൊരു ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതും കൂടി പഠിച്ചു വന്നിട്ട് 2-ാമതും അതേ ടെസ്റ്റ് കൊടുത്ത് നിങ്ങൾ എൻ്റർ ചെയ്യും. അപ്പോൾ 8-ാം ക്ലാസ് കഴിഞ്ഞിട്ട് 9-ാം ക്ലാസ് വരെ ചേരണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട? എവിടെയെങ്കിലും പഠിച്ച സർട്ടിഫിക്കറ്റ് വേണ്ട. ഓക്കെ, ഇനി അഥവാ ആരും ചേർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നാഷണൽ ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറഞ്ഞൊരു സ്കൂൾ ഉണ്ട്, കേട്ടുണ്ടോ? NIOS. അതേപോലെ കോളേജും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ഇന്ന് നിങ്ങൾ 10-ാം ക്ലാസ് രജിസ്റ്റർ ചെയ്താൽ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വരും, എക്സാം എഴുതിക്കോളാൻ പറഞ്ഞിട്ട്. അവരൊന്നും ചോദിക്കില്ല നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിച്ചത്, എന്താ പഠിച്ചത്. 12-ാം ക്ലാസ്സിലും പറ്റും. 2005-ലൊക്കെ 12-ൽ തോറ്റൊരു കുട്ടിയെ, 12-ൽ തോറ്റു, തോറ്റു കഴിഞ്ഞിട്ട് എവിടെയോ അഡ്മിഷന് വേണ്ടിയിട്ട് പൈസയൊക്കെ കൊടുത്തു, 50,000 രൂപ കണ്ട്. തോറ്റു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടൂലല്ലോ. അപ്പോഴാണ് ഓടിപ്പിടിച്ച് എൻ്റെ അടുത്ത് വന്നത്. ഞാനിന്ന് ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ തോറ്റു, എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഒരാഴ്ച കൊണ്ട് തന്നെ പാസ്സായിക്കുകയാണ്. ആ ഒരാഴ്ച കൊണ്ട് എന്ത് ചെയ്ത്? 2-ാമത് കഴിഞ്ഞു. എൻ്റെ ഒരു ഗുരുവുണ്ട്, അവിടെ റിപ്പാർട്ടുണ്ട്, അയാളുടെ കൊച്ചുമകൾ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാട്. അവൾ സി ബി എസ് ഇയിൽ 12-ാം ക്ലാസ് തോറ്റു. തോറ്റ സമയത്ത് അവൾ എന്ത് ചോദിച്ചാൽ, സ്റ്റേറ്റ് സിലബസിലും രജിസ്റ്റർ ചെയ്തു, സി ബി എസ് ഇയിലും 2-ാമത് രജിസ്റ്റർ ചെയ്തിട്ട് മൂവ്. അതാണ് സോഷ്യൽ ബീയിങ്, സമൂഹ ജീവി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇങ്ങോട്ട് മാറുമ്പോളെ എന്നിട്ട് മൂവി നിങ്ങളോടും സമൂഹ ജീവി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന രൂപത്തിനെയാണ് എന്ത് പറയുക, സമൂഹ ജീവി എന്ന് പറയുക. ഒരു പട്ടിയാണെങ്കിൽ വേറൊരു പട്ടി വരുമ്പം അതിൻ്റെ മുകളിൽ ചാടി കടന്നോട്ടെ എന്ന് വിചാരിക്കും. മനുഷ്യരാകുമ്പോൾ എന്ത് ചെയ്യണം? അവർക്കുള്ള വഴിയും കൂടി ഉണ്ടാക്കി കൊടുക്കണം. ഒരാൾ ഇവിടെ വന്നിരിക്കേണ്ടെന്ന് തോന്നുമ്പോൾ ഉടനെ തന്നെ ആ സ്ഥലം മാറ്റി അങ്ങോട്ട് മാറിയിരിക്കുക. ആ ബോധത്തിനെയാണ് സാമൂഹ്യ ബോധം എന്ന് പറയുക. ബീയിങ് സോഷ്യൽ ഈസ് സോഷ്യൽ ബീയിങ്, ബീയിങ് ഹ്യൂമൻ ഈസ് ഹ്യൂമൻ ബീയിങ്.
ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പത് പറഞ്ഞില്ലേ, നിങ്ങൾ എത്ര പേര് മനസ്സിൽ റിപ്പീറ്റ് ചെയ്തത്? കേൾക്കുന്നതും മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യു വാണ്ട് ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ്? ഉറക്കെ പോരാ, എനിക്ക് ഉറക്കെ കേൾക്കണം. ഞാൻ നാല് പ്രാവശ്യം ചോദിച്ചിട്ട് ഇങ്ങനെ കേട്ടാ പോരാ. പഠിക്കണോ എന്ന് ചോദിക്കുമ്പോ യെസ് എന്ന് ഉറക്കെ ഒറ്റ പ്രാവശ്യം പറയുമ്പോ കേൾക്കണ സ്വഭാവം ഉണ്ടാവണം. മനസ്സിലായോ? അതുണ്ടാവുമ്പോഴേ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ ഉത്തരം കേട്ടില്ല. ഇതെന്താ കാരണം വെച്ചാൽ, നിങ്ങളുടെ ടീച്ചേഴ്സ് കുറെ പറയും, ഉത്തരം കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ പഠിപ്പിച്ച് 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 മാറ്റുണ്ട്. യു ഷുഡ് ഹാവ് എ ചേഞ്ച്. ആ ചേഞ്ച് ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഞാൻ ശ്രമിച്ച് തോറ്റിട്ടുണ്ട് കുറേ പ്രാവശ്യം. അത് ഏറ്റവും കൂടുതൽ തോറ്റത് മലബാറിലാണ്. അതുകൊണ്ടാണ് മലബാറിന് പുരോഗതി ഇല്ലാത്തത്. കോട്ടയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ 30 പേർക്ക് ഞാൻ മെസ്സേജ് അയച്ച പോലെ കോട്ടയത്ത് അയച്ചാൽ 40 പേരെനിക്ക് മറുപടി ആയി. അവരവരുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും, ഓ ഇങ്ങനെ ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചതാ ഞാൻ ഇന്ന് രാവിലെ ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്നും ചെയ്യാത്ത പല കാര്യങ്ങളും കാണിച്ചത് എൻ്റെ ഫോണിൽ നിന്നെ ഇല്ല. അത് കഴിയട്ടെ. ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വന്നൊരു മെസ്സേജ് കാണിച്ചത്, നിങ്ങളെപ്പോലൊരു കുട്ടി ആഫ്രിക്ക, നമ്മുടെ ഡെവലപ്മെൻ്റ് ഇല്ല എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ നിന്ന് രാവിലെ എനിക്ക് വന്ന മെസ്സേജ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്കൊരു ഗ്രീറ്റിങ്സ് വേണം, ഒരു റിക്വസ്റ്റാണ്. ആ റിക്വസ്റ്റ് നിങ്ങൾ വായിക്കണം. നിങ്ങൾ ഏതെങ്കിലും ടീച്ചർമാർക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ടോ ജീവിതത്തിൽ? അങ്ങനെ കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ഫിലിപ്പൈൻസ്, ലോകത്തിലെ 52 രാജ്യങ്ങളിലെ കുട്ടികൾ പഠിപ്പിക്കാറുണ്ട് ഓൺലൈൻ. നിങ്ങളെല്ലാം നോക്കണം, ഓൺലൈനിൽ പോയി നോക്കുക എൻ്റെ ക്ലാസ്സുകൾ. ആഫ്രിക്ക എന്നുള്ളൊരു കുട്ടി, എനിക്ക് വളരെ സന്തോഷമായി. ഇന്ന് രാവിലെ ആദ്യം എഴുന്നേറ്റിട്ട് കിടക്കേണ്ട ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത് ആ കുട്ടിക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജും അതിനകത്ത് ആ കുട്ടി എനിക്ക് അറിയുന്നില്ല, പക്ഷെ ആ പേര് എനിക്കുണ്ട്, അവർ മെസ്സേജ് ഉണ്ട്, അവർ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരുടെ പേര്. ആ റിപ്ലൈയിൽ താഴത്ത് അവരുടെ ആ പേര് എനിക്ക് എഴുതിയില്ല, കാരണം പല പ്രാവശ്യം എഴുതിയ സമയത്തുള്ള എന്തായാലും ഞാൻ സ്റ്റോറി ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയാം. ഓട്ടെ, അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്, അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പം ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ അത് കേട്ടിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണം? യു ഷുഡ് റിപ്പീറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞ എന്താണ്? അത് പറയുമ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ, കാരണം ആ സ്വഭാവമില്ല. അത് റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു, സംസാരിക്കാൻ പഠിച്ചു. ദാറ്റ് ഈസ് ഹൗ യു ലേൺ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇപ്പം ഞാൻ പറഞ്ഞ എന്താണ്? റിപ്പീറ്റ് ഓൾ ഓഫ് യു. ഞാൻ ഈ പറയുന്നത് പോലെ ഫ്ലൂയിഡ് ആയിട്ട് നിങ്ങൾ പറയില്ലല്ലോ, പറയോ? എന്താ പറയാത്തത്? ആ ശീലമില്ലാത്തതാണ്. നമ്മളൊക്കെ അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഇപ്പം എനിക്ക് BBCയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഡിസ്കവറിയിൽ ഇൻ്റർവ്യൂ ഉണ്ട്, ഇവിടെയൊക്കെ ഇൻ്റർവ്യൂ കൊടുത്താളാണ്. ഡിസ്കവറി ഇൻ്റർവ്യൂ കേൾക്കണമെങ്കിൽ പറയുന്നതിന് മുമ്പ് ഞാനൊരു 10 പ്രാവശ്യം ഇൻ്റർവ്യൂ കേൾക്കും വേറെ ആരുടെയെങ്കിലൊക്കെ, കാരണം ഈ പറയുന്ന ഇംഗ്ലീഷ് സ്റ്റൈൽ അല്ല ഡിസ്കവറിയിൽ ഇംഗ്ലീഷ് പറയുന്നത്. അപ്പം ഞാൻ ആ ഭാഷയിലേക്ക് മാറണം, അവരുടെ സ്റ്റൈലിലേക്ക് മാറണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? അത് കേട്ട് 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 ശീലാകുമ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത് അല്ലേ എന്നിട്ട് പിന്നെ അറിയാതെ അതിലേക്ക് വരും, അല്ലെങ്കിൽ അവർ സൗണ്ട് ടെസ്റ്റ് തന്നെ നമ്മളെ പുറത്താക്കും. ഓട്ടെ, അത് കേട്ടതുകൊണ്ട് കാര്യമില്ല, എന്ത് ചെയ്യണം? യു മസ്റ്റ് റിപ്പീറ്റ് ഇറ്റ്. എന്താ ചെയ്യേണ്ടത്? യു മസ്റ്റ് റിപ്പീറ്റ് ഇറ്റ്. അതന്നെ പറയണം, ബി മസ്റ്റ് റിപ്പീറ്റ് ഇറ്റ്. ഓട്ടെ, വെൻ ഐ സേ ബീയിങ് സോഷ്യൽ ഈസ് സോഷ്യൽ ബീയിങ്, നിങ്ങൾ സോഷ്യൽ ബീയിങ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഡെഫിനേഷൻ എൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടോ? നെറ്റിൽ തപ്പിയെ കിട്ടില്ല വേറെ ആടുന്നു. ബീയിങ് സോഷ്യൽ ഈസ്, വി ആർ ഓൾ സോഷ്യൽ ബീയിങ്, റൈറ്റ്? എന്താ സോഷ്യൽ ബീയിങ് എന്ന് പറഞ്ഞ അർത്ഥം? ഞാനിപ്പോൾ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ ബീയിങ് അല്ല, വഴി ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ ബീയിങ്, റൈറ്റ്? എന്താണ് ഹ്യൂമൻ ബീയിങ്? ബീയിങ് ഹ്യൂമൻ ഈസ് ഹ്യൂമൻ ബീയിങ്. ആ പേര് അങ്ങനെ കൊടുത്തത്, ഡെഫിനിഷൻ അങ്ങനെയാണ്. റീഡ് ലൗഡർ ലൗഡർ. അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് പഠിക്കണം, എന്നിട്ട് ഡിക്ഷണറി നോക്കണം. എല്ലായിടത്തും ഡിക്ഷണറി ഇല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ നോക്കാൻ പറ്റിയ ഡിക്ഷണറിയുടെ പേരാണ് wordhippo.com. ഹിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ആണോ അല്ലയോ? ഡാൻസ് ചെയ്യുമ്പോൾ ഹിപ്പല്ലേ ഇളകുക, ഇപ്പോൾ വാക്കുകളുടെ ഹിപ്പ് ഇളക്കുക, അപ്പോൾ നല്ലോണം ഫ്ലെക്സിബിൾ ആവും. അങ്ങനെ വാക്കുകൾ ഫ്ലെക്സിബിളായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൊക്കാബുലറി കൂട്ടണം. എന്ത് കൂട്ടണം? വൊക്കാബുലറി കൂട്ടണമെങ്കിൽ നോക്കണ്ട, ഓരോ ദിവസവും 10 വേർഡ് പഠിച്ചാൽ 300 ദിവസം കൊണ്ട് 65 ദിവസം ഹോളിഡേ എടുത്തോ, 54 വീക്കുകളാണുള്ളത്, റൈറ്റ്? അതെല്ലാം കൂട്ടി ഹോളിഡേ 7 എണ്ണം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 64 ദിവസം ഹോളിഡേ എടുത്താലും 300 ദിവസം 10 വാക്ക് പഠിച്ചാൽ 3000 വാക്ക് പഠിച്ചാൽ നിങ്ങൾ ഏറ്റവും നല്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൾക്കാർ. 3000ത്തിലധികം വാക്കുകൾ ആരും ഉപയോഗിക്കാറില്ല. ഇത്ര എളുപ്പമൊന്നും ഒരു കൊല്ലം കൊണ്ട് ചടപടയെന്ന് പറ്റുമോ? പറ്റില്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാച്ചാൽ
ഒരു വയസ്സാകുമ്പോൾ നമ്മൾ മലയാള ഭാഷ പറയുമോ? ഒരു വയസ്സാകുമ്പോൾ മലയാള ഭാഷ പറയുമോ? ഇല്ല. 3 വയസ്സാകുമ്പോൾ മലയാള ഭാഷ പറയും അല്ലേ? ആ പ്രായത്തില് എന്ന് വെച്ചാൽ 1 വയസ്സുള്ളപ്പോ 2 വർഷം അധ്വാനിച്ചപ്പോ ഒരു ഭാഷ പഠിക്കാൻ പറ്റി. അപ്പൊ ഈ പ്രായത്തില് എത്ര ദിവസം അധ്വാനിച്ചാൽ നിങ്ങൾക്ക് ഒരു ഭാഷ പഠിക്കാൻ പറ്റും? ഇത്രയും സിമ്പിളാണെന്ന് മനസ്സിലായില്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത്? നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ ഇതൊന്നും അറിയാത്തവരായിരുന്നു. എന്തുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ ആ ഭാഷ പഠിച്ചത്? നമ്മുടെ ചുറ്റുമുള്ള ബന്ധുക്കളൊക്കെ ആ ഭാഷയാണ് നമ്മളോട് പറഞ്ഞത്. അത്രയേ ഉള്ളൂ മദർ ടങ്ങും അതർ ടങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ബംഗ്ലയാണ്. അപ്പൊ ആ ബംഗാളിൽ പോയാൽ എനിക്ക് ബംഗ്ള പറയണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അമി ബംഗ്ല ബോൽച്ചി, കബർ ഖെച്ചോ, ബാലു ആച്ചേ, ഒരു 4-5 വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അവിടെ പോയാൽ മിനിമം ഭക്ഷണം കിട്ടുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചോ, റൈറ്റ്? അപ്പൊ അക്രഡിറ്റേഷൻ എന്നൊരു വാക്ക് കേൾക്കുമ്പോ വെറുതെ കേട്ടിട്ട് കാര്യമില്ല, ഇതൊക്കെ പടിയാണ്. ഇന്ന് പഠിച്ച പുതിയ വാക്ക് ഏതാ? അക്രഡിറ്റേഷൻ. അതിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് അറിയില്ലെങ്കിലും ഡിക്ഷണറിയിൽ പോയിട്ട് നോക്കണം. എന്തുകൊണ്ടാണ് ഈ ശ്രദ്ധയില്ലാണ്ടിരിക്കാൻ കാരണം? സോഷ്യൽ സയൻസ് ക്ലാസ് എടുക്കുന്ന ടീച്ചർമാരെ പടപടപടാന്ന് പറയും. അവർക്കും അതിന്റെ അർത്ഥം അറിയില്ല, നിങ്ങൾക്കും അതിന്റെ അർത്ഥം അറിയില്ല. ബുക്കിലുള്ള അതുപോലെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? റെസിസ്റ്റൻസ് എന്നുള്ള വാക്കിൽ ഫിസിക്സ് കേട്ടിട്ടുണ്ടാവും. റെസിസ്റ്റൻസ് എന്താന്ന് ഇതുവരെ ഡിക്ഷണറിയിൽ നോക്കിയോ? നിങ്ങൾ ഗ്രാവിറ്റി എന്താന്ന് ഇതുവരെ നോക്കിയോ? നിങ്ങളുടെ ധാരണ ഗ്രാവിറ്റി എനിക്ക് അറിയാമെന്നാണ്, അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ M.Tech ഒക്കെ കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു ഇവിടെ. M.Tech IIT നിന്ന് പാസ്സായിട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത് ഗ്രാവിറ്റി എന്താണ്? ബേസിക് ആയിട്ടുള്ള ചോദ്യം ആയിരിക്കും, അറിയില്ല. വേവനന്ദ IIT ഇരുന്ന കാര്യം ഗ്രാവിറ്റിന്റെ അർത്ഥം അറിയില്ലല്ലോ. ഇന്നലെ നാരായണൻകുട്ടി ഏതാ സ്ലോഗൻ ചൊല്ലിയത്? അല്ല, അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ അർത്ഥം അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് തിരിച്ചു തന്നില്ലേ? ഞാൻ പറഞ്ഞു അതിനു മുമ്പ്. ഇല്ല, ഷരഫ് ഉണ്ടായിട്ടില്ല. സ്ഥിരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ബൈഹാർട്ടുള്ളതാണെന്ന് 2 ലൈൻ മാത്രമുള്ള അമ്മയുടെ ചരണ. ആ ഇപ്പൊ എന്താ കിട്ടാത്തത്? അത് അപ്പൊ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു. കിട്ടുമായിരുന്നോ? ഇല്ലേ? ഇന്നലെ അത് പറയുമ്പോ അപ്പൊ തന്നെ അതിന്റെ 2 ലൈൻ എഴുതി വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഉത്തരം പറയാൻ പറ്റൂലേ? എന്ത് പറ്റി? ഇപ്പൊ മനസ്സിലായി എഴുതി വെക്കുന്നതിന്റെ ഗുണം എന്താന്ന്? എനിക്ക് അറിയാത്തോണ്ടല്ല, അത് അറിയണം. അത് അറിഞ്ഞില്ലെങ്കിൽ അത് മനക്കെടണം. അപ്പൊ തപ്പി കണ്ടുപിടിക്കാൻ തോന്നും, കിട്ടിയാ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ചരണയുഗളം അമ്പയാന്ന് പറഞ്ഞിട്ട് തപ്പി ഗൂഗിളിൽ നിന്ന് തപ്പി അതിന്റെ ആദ്യത്തെ ലൈൻ കണ്ടുപിടിക്കാം. അങ്ങനെ ആവരും. നമ്മൾ കുറേ സമയം വേസ്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാ വെച്ചാല് ഒരു പ്രാവശ്യം ചെയ്ത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് തപ്പി കണ്ടുപിടിക്ക് ഉത്തരം കണ്ടുപിടിക്കാനൊക്കെ നോക്കുന്നത് ഈ സ്വഭാവമില്ലാത്തതാണ്. ഓക്കെ, അപ്പൊ അക്രഡിറ്റേഷൻ കൃത്യമായിട്ട് ആ വാക്ക് പഠിക്കുക. അത് വേർഡ് ഹിപ്പോയിൽ പോയി നോക്കിയാൽ അതിന്റെ ആന്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്ന് അർത്ഥം. ആന്റോണിം ആണ് ടെക്നിക്കൽ വേർഡ്. പക്ഷെ നമ്മൾ സാധാരണ പറയുക ഓപ്പോസിറ്റും മീനിങ്ങും ആണ്. ഓപ്പോസിറ്റും മീനിങ്ങും അല്ല പറയേണ്ടത്, ഒരു വാക്കിനും വേറൊരു വാക്ക് ഇക്വലന്റ് അല്ല, അതാണ് ഇംഗ്ലീഷ്. ഒരു വാക്കിനും വേറൊരു വാക്ക് ഇക്വലന്റ് അല്ല. സ്നേഹത്തിന്റെ ഇംഗ്ലീഷ് എന്താ? ലവിന്റെ മലയാളം എന്താ? പ്രേമം. ഇംഗ്ലീഷിന്റെ വൃത്തികേട് മനസ്സിലായില്ലേ? ഇപ്പം സ്നേഹത്തിന്റെ ട്രാൻസ്ലേഷൻ ലവ്, ലവിന്റെ ട്രാൻസ്ലേഷൻ മാറി. എന്താ കാരണം? ഇതിന് ഇക്വലന്റ് അല്ല ആ വാക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം ലവ് എന്നൊരു വാക്കേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വാക്കിനും കുറേ വ്യത്യസ്ത അർത്ഥ തലങ്ങളുണ്ട്. ഹെയർ രോമം അല്ലേ? അത് ഇവിടെ ഉണ്ടായാൽ ഐബ്രോ മാറിയില്ലേ? എല്ലാ ഹെയർ തന്നെയല്ലേ? സംസ്കൃതത്തിൽ 64 വാക്കുകളുണ്ട് ഹെയറിന് മാത്രം. ഓരോ മൃഗത്തിന്റെയും ഹെയറിന് വ്യത്യാസമുള്ള പേരുകൾ. അപ്പൊ ഓരോ ലാംഗ്വേജിലും ഒന്നിൽ നിന്ന് മറ്റിലേക്ക് ട്രാൻസ്ലേഷൻ മീനിങ് എന്നല്ല പറയേണ്ടത്, സിനോണിംസ് എന്നാണ് പറയാം. എന്താണ് പറയാ? ഓൾമോസ്റ്റ് ഇക്വൽ. ഏകദേശം ആ അർത്ഥം വരുന്ന വാക്ക് ഏതാന്ന് ചോദിച്ചാൽ സിനോണിംസ് എന്നാണ് പറയാം. ഓപ്പോസിറ്റ് എന്നല്ല പറയാം, അത് എക്സാക്ട് ഓപ്പോസിറ്റ് അല്ല. പ്ലസിന്റെ ഓപ്പോസിറ്റ് ആണ് മൈനസ്, അത് മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, ലവിന്റെ ഓപ്പോസിറ്റ് എന്താ? ഹേറ്റ്റഡ് അല്ല. ഫാറ്റിന്റെ ഓപ്പോസിറ്റ് എന്താ?
ഇപ്പൊ നാലഞ്ച് വാക്ക് കിട്ടും. എന്താ കാരണം? ഇതെല്ലാം തെറ്റാണ്. അതുകൊണ്ടാണ്. അതുകൊണ്ട് ഓപ്പോസിറ്റ് അല്ലാതെ, ഓപ്പോസിറ്റ് ആകുമ്പോൾ ഒന്നിന്റെ ഓപ്പോസിറ്റ് ഒന്നേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാ കുറെ നിങ്ങൾക്ക് എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാമിനും വരുന്നത് എന്താ വെച്ചാല് ഫാറ്റ് ആന്റോണിം, ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓൾമോസ്റ്റ് ഇക്വൽ ആയിട്ടുള്ള സാധനങ്ങൾ ഈ പറഞ്ഞ എല്ലാം അതിന്റെ ഓപ്ഷൻ ആയിട്ട് വരും. നിങ്ങൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാ? ഒരാൾ പറഞ്ഞു തിന്നെന്ന് അല്ലേ. തിന്നിന്റെ ഓപ്പോസിറ്റ് എന്താ? തിക്കാണ്. ഒരാൾ തിക്ക് മനുഷ്യനാന്ന് നമ്മൾ പറയും, ഇല്ലല്ലോ. അപ്പൊ ഓപ്പോസിറ്റ് ഫാറ്റിന്റെ ഓപ്പോസിറ്റ് എന്തല്ല? തിന്നല്ലാന്ന് മനസ്സിലായി. കാരണം തിന്നിന്റെ ഓപ്പോസിറ്റ് ഇത് തന്നെ വന്നാലേ അത് ഓപ്പോസിറ്റ് അങ്ങനെയാവുള്ളൂ. എന്റെ ഓപ്പോസിറ്റ് ബി ആണെങ്കിൽ ബിന്റെ ഓപ്പോസിറ്റ് എ ആവണ്ടേ? അതല്ലാന്ന് മനസ്സിലായില്ലേ. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു 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 വെബ്സൈറ്റ് ആണ്. എന്നെ ഇംഗ്ലീഷൊക്കെ ഓൺലൈൻ പഠിപ്പിച്ചിട്ടുള്ളത് വേർഡ് ഹിപ്പോ ഡോട്ട് കോം ആണ്. അത് വെച്ചിട്ട് നല്ലപോലെ ആന്റോണിം സിനോണിം ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു വാക്ക് പഠിച്ചാലും മതി. നിങ്ങൾ അറിയാണ്ട് പത്ത് വാക്ക് പഠിക്കും. കാരണം അതിനകത്ത് അങ്ങനെയാണ് അത് ഐട്രേറ്റ് ചെയ്യുക. ഐട്രേറ്റ് ചെയ്ത് ഐട്രേറ്റ് ചെയ്ത് ഐട്രേറ്റ് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ബോധം വരും, ഓ ഇതാണ് ഞാൻ പഠിക്കേണ്ടത്. ഓട്ടെ, അപ്പോൾ ആന്റോണിം പഠിക്കുക, സിനോണിം പഠിക്കുക. ഓക്കെ, കണ്ടിന്യൂ. ലൗഡർ വേറെ ആരാ വായിക്കാം? I want volunteers. വേറെ ആരാ വായിക്കാൻ? പത്ത് കൈ പൊങ്ങുന്നതാണ് എന്റെ കുട്ടികൾ. വേറെ ആരാ വായിക്കാ? ഇതിപ്പോ ട്രാൻസ്ഫർ ചെയ്ത് വേറെ തരും. ആരാ വായിക്കാൻ റെഡി? ഐ വോണ്ട് ഹാൻഡ്സ്. ഇനി ആര് വായിക്കും? ആര് കണ്ടിന്യൂ ചെയ്യും? ആരെങ്കിലും, ടീച്ചേഴ്സ് ആവാം, പാരന്റ്സ് ആവാം, കുട്ടികളാവാം, ആരെങ്കിലും റെഡി ആവണം. ഐ വോണ്ട് സംബഡി എൽസ്. ഞാൻ എഗെയിൻ പറയുന്നു, ഇതിപ്പം ഇയാളെ കൊണ്ട് നിർത്തുകയാണ്, എന്നിട്ട് വേറൊരാൾക്ക് വായിക്കാൻ കൊടുക്കും. ആര് വായിക്കും? നിങ്ങളുടെ ഈ ടീച്ചർമാർക്ക് എന്താ ഈ പിള്ളേരെ ചെയ്യിപ്പിക്കുന്നത്? ഒരു കുട്ടിക്ക് പോലും വായിക്കണം താല്പര്യമില്ല, പഠിക്കണം താല്പര്യമില്ല അല്ല അർത്ഥം. ഐ എം ആസ്കിങ്. ഞാൻ ഇപ്പൊ രണ്ട് പ്രാവശ്യം കൂടി ചോദിച്ചത് നിങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോയിക്കോളാൻ പറയും തിരിച്ച്. എല്ലാരെയും പറഞ്ഞുകൊടു ഞാൻ. 6 5 4 ഗിവ് ഇറ്റ്. ടീച്ചർമാർക്ക് ആ ബോധമില്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഞാൻ വായിക്കുന്ന ഒരു ടീച്ചർ പറഞ്ഞാൽ മതി. ഹെഡ്മാസ്റ്റർ പറയണം ഞാൻ വായിക്കുന്നു, പ്രിൻസിപ്പൾ പറയണം ഞാൻ വായിക്കുന്നു. അത് കണ്ടിട്ടല്ലേ മക്കൾ പഠിക്കുക. അത്യാവശ്യം ചെയ്യേണ്ടതാണ് നിങ്ങൾ. നിങ്ങൾക്ക് ആ ബോധമില്ല. ഓരോരാൾ ഇവാലുവേറ്റ് ചെയ്യാണ്. അടുത്ത ദിവസം വരുമ്പം ഈ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന രണ്ട് പേരുണ്ടായാൽ മതി എനിക്ക്. ബാക്കി എല്ലാവരോടും നാളെ വരണ്ടെന്ന് പറയും. എനിക്ക് ഒരു നിർബന്ധമില്ല. 100 ആൾ വേണം. ഞാൻ രാവിലെ നാരണ കുട്ടി എടുത്ത് ഒറ്റ ഒരു നാരണ കുട്ടി ഉണ്ടായാൽ മതി എനിക്ക്. ശ്രദ്ധയോടുകൂടി കുറെ ചോദ്യം ചോദിക്കില്ല, അത്രേ വേണ്ടു തോന്നും. ആ സാറ്റിസ്ഫാക്ഷൻ ആണ് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കാശിന് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. കുറേ ആൾ പഠിപ്പിച്ച സംഭവം ബാക്കിയുള്ളവരെ പഠിപ്പിക്കണം എന്നുള്ളൊരു സ്വാർത്ഥതയേ ഉള്ളൂ. ഗിഫ്റ്റ് ഇത് ചോദിച്ചുകൊണ്ടിരിക്കും. ഒരാളായി രണ്ടാളായി അടുത്ത ക്ലാസ്സിൽ നാളത്തേക്ക് സെലക്ഷൻ. ഓരോരാളെയും പുറത്താക്കും. ഇതെല്ലാം സ്ക്രീനിങ് പ്രോസസ്സാണ്. ഐ വാണ്ട് ലൗഡർ. യാ അക്രഡിറ്റേഷൻ എത്തിയിട്ടുള്ളൂ, ബാക്കി വായിക്കും. ഉറക്കെ എനിക്ക് ചീത്ത കിട്ടിയല്ലേ? എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ചീത്ത കിട്ടിയ ആളാരാണ്? വഴക്ക് പറഞ്ഞ ആളാരാണ്? ആദ്യം വഴക്ക് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് പിറ്റേ ദിവസം നീ നന്നായിട്ട് വന്നതല്ലേ? അത് കഴിഞ്ഞിട്ട് നിന്നെ മോശമാക്കിയാ ബിടിഎം. ആ എന്നിട്ട് എന്താ കേൾക്കാത്തത്? ഞാൻ അതല്ല പ്രതീക്ഷിച്ചത്. ആ ഉറക്കെ ലൗഡർ. അല്ലല്ല, ആ അക്രഡിറ്റ് കഴിഞ്ഞിട്ട്. ഇന്ത്യൻ നോളജ് സിസ്റ്റം. അതിലെന്ത്? ഫിസിക്കൽ സയൻസിന്റെ ആസ്പെക്ട്സ്. എന്താണ് ഫിസിക്കൽ സയൻസ്? മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാത്തിലുള്ള ഇന്ത്യയിലെ പഴയ അറിവിനെ കുറിച്ചുള്ള സെമിനാറിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ. ഓക്കെ, എന്നിട്ട് ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചത്. ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ ഗുണം പറയാൻ വേണ്ടി തുടങ്ങിയതാണോ? അല്ലയോ? ഗോ ബാക്ക്. അത് പുറത്തു വാ, അതിനകത്ത് നിന്ന് പുറത്തു വാ വാട്സപ്പ്. എന്നിട്ട് അതിനകത്ത് വേറൊരു ആഫ്രിക്കൻ ഒരു ഒരു മെസ്സേജ് ഉണ്ടാവും. ഗിവ് ടു ഹർ. ആരാ അടുത്ത ആൾ വായിക്കാൻ റെഡിയുള്ള ആള്? ഞാൻ ഈ നിങ്ങൾ എട്ടാം ക്ലാസ്സിലെ പാലക്കാട് ഐക്കോൺ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ആ പ്രോഗ്രാമിന്റെ പേര് ICON ആണ്. എന്താണ് ഐക്കോൺ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ? എട്ടാം ക്ലാസ്സിലെ 45 പെൺകുട്ടികളും 45 ആൺകുട്ടികളും
2010-11 രണ്ട് കൊല്ലം ഞാൻ ക്ലാസ് എടുത്തത്. അവരെ ഒരു ദിവസം ഞാൻ ചെയ്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, ഞാൻ പഠിപ്പിച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞു വിടലാണ്. ഞാൻ പോയിട്ടില്ല, ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ എൻ്റെ മാഷന്മാരും അവിടുത്തെ വൈസ് ചാൻസലറൊക്കെ എൻ്റെ ക്ലാസ്മേറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ കുട്ടികൾക്ക് ഏത് സ്ഥലത്ത് പോയിട്ട് എന്ത് വേണമെങ്കിലും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായി കൊടുക്കുക. അപ്പോൾ 8-ാം ക്ലാസ്സിലെ കുട്ടികൾ എവിടെയാണ് പോകണേ? യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ, ആ യൂണിവേഴ്സിറ്റി പോയിട്ട് ഒരു ദിവസം ഫുൾ ചിലവഴിക്കുമ്പോഴത്തേക്കും അവർക്ക് ഇലക്ട്രോണിക്സ് ലാബുകൾ എല്ലാം കാണാം. തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ ഇരുത്തിയിട്ട് എടുക്കുന്നൊരു ക്ലാസ് റെക്കോർഡഡ് ആയിട്ട് യൂട്യൂബിൽ അവൈലബിളാണ്. ഇന്നലെ പോയി കണ്ടത് എന്താണെന്ന് പറയാൻ താല്പര്യമുള്ള ഒരു കൈബുക്കാന്ന് പറഞ്ഞു. 89 കൈയും പോകും. അങ്ങനെയാണ് എൻ്റെ കുട്ടികളെ ഞാൻ മാറ്റിയെടുത്തത്. പാലക്കാട് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കുഗ്രാമാണ്. അതിൽ മിക്കവാറും കുട്ടികൾക്ക് ഒറ്റ പാരൻ്റേ ഉള്ളൂ, ഒന്നുകിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് ബോർഡറാണ്. ആ കുട്ടികളെ ഒരു കുറച്ച് മാസം കൊണ്ട് മാറ്റിയെടുത്തിട്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്, സാധാരണ മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്കാക്കി പുതിയ ഡിവിഷൻ തുടങ്ങി. ഗവൺമെൻറ് സ്കൂളാണ്. കുട്ടികൾ ബുക്ക് കൊടുത്ത് അവരെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയത് ഗോവയിലാണ്. ഗോവ ബീച്ചിൽ 3 ദിവസം. 3 ദിവസം ഗോവ ബീച്ചിലിരുന്നാൽ അവിടെ കാണുന്ന എല്ലാവരോടും ഇൻ്റർവ്യൂ ചെയ്ത് പഠിച്ചോളണം. ഇൻ്റർവ്യൂ ആണെങ്കിൽ ഏത് ഭാഷ പറയണം അല്ലേ? അവരെ താമസിപ്പിച്ചത് അവിടുത്തെ നവോദയ വിദ്യാലയയുടെ ഹോസ്റ്റലിലാണ്. ഒരു കുട്ടിയുടെ റൂംമേറ്റ് എന്ന് പറയുന്നത് ഗോവയിലെ ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ്. അവിടെ ടിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുക? ഏതെങ്കിലും രണ്ട് മലയാളി കുട്ടികൾ സംസാരിക്കുന്ന കണ്ടാൽ അന്നിട്ട് ഇത്ര വലിപ്പമുള്ളൊരു വടിയുണ്ടാവും. അവിടെ ഇവിടെ എല്ലാം ക്യാമറ വെച്ചിട്ടുണ്ടാവും, എല്ലാവരും പിടിക്കും. ഡൈനിങ് ഹാളിലങ്ങാണ്ട് രണ്ട് മലയാളി കുട്ടികൾ അടുത്തിരുന്ന് അപ്പം കൊടുക്കും. ഫൈൻസ്, അങ്ങനെ നിർബന്ധിച്ചു. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ പഠിച്ചിട്ടില്ല, പക്ഷെ എന്ത് പഠിച്ചു? ഭാഷ സംസാരിക്കാനുള്ള ധൈര്യം കിട്ടിയത്. അപ്പോൾ നല്ല പോലെ അത് കഴിഞ്ഞ് അവരെ ഓരോരാളെയും ഇൻ്റർവ്യൂ ചെയ്ത് അത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്ത് കുറേ ക്യാമറ ആൾക്കാർ ഇങ്ങനെ ചുറ്റും റെക്കോർഡ് ചെയ്ത് അതൊക്കെ വൈകുന്നേരം കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവർക്കെന്നെ ഒരു കോൺഫിഡൻസ്, ഞാൻ തന്നെയാണോ സംസാരിക്കുന്നത്. അപ്പം അത്യാവശ്യം വേണ്ടത് ധൈര്യം. തെറ്റ് പറ്റിയ ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നതിൽ 100% ഇംഗ്ലീഷ് കറക്റ്റാണെന്ന് എനിക്ക് ബോധമൊന്നുമില്ല. എന്ത് വേണമെങ്കിലും പറയാം, നോ പ്രോബ്ലം. ഓക്കെ, കണ്ടു ആ ആഫ്രിക്കൻ ഇങ്ങോട്ടോ ഫാസ്റ്റ്. നിങ്ങളറിയണം എങ്ങനെയാ കമ്മ്യൂണിക്കേഷൻ, അതിന് വേണ്ടിയിട്ടാണ്. യു ഷുഡ് ലേൺ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്. എന്താ അറിയേണ്ടത്? അത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം, യു വാണ്ട് ടു ഇമ്പ്രൂവ് ഓർ നോട്ട്. ഇന്ന് ഞാൻ അയച്ച മറുപടികളിൽ നോക്കിയാൽ ഞാനെല്ലാം ഒരു കോഡ് ഇട്ടിട്ടുണ്ടാവും. ആ കോഡ് അനുസരിച്ച് ഇപ്പം നിങ്ങളുടെ കുറേ മെസ്സേജ് വന്നുകൊണ്ട് ഇന്നത്തെ ഡേറ്റിലാണ് ഇടുക, 24/04/27. 24 എന്ന് പറഞ്ഞാൽ YY 2024, 04 April 27. അപ്പോൾ ഇന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചവരുടെയൊക്കെ വന്നിട്ടുണ്ടാവുക 24/04/27 എന്നാണ്. ഫൈൻ, അപ്പോൾ അതും കഴിഞ്ഞ് താഴത്ത് പോയാൽ എബ്രോഡിൽ 2023 പരിചയപ്പെട്ട ആളെയാകുമ്പോൾ 2023/20/23/2023 എന്ന് എഴുതിയാൽ എബ്രോഡ് എന്ന് അർത്ഥം. അവൻ ആഫ്രിക്കക്കാരനാണ്. ആര് വായിക്കും? ഞാൻ ഇനി ഇത് ചോദിക്കാൻ ആക്കരുത്, ഞാൻ വളരെ ക്രൂവലാണ് ചിലപ്പോൾ. ഐ വിൽ ജസ്റ്റ് ടെൽ, ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് പ്ലേസ്. ആര് വായിക്കും? ഗുഡ്. നോ സാർ, ഡോക്ടർ ടി പ്ലീസ് ഉറക്കെ. എല്ലാവരും കേൾക്കും ഉറക്കെ ഉറക്കെ ശബ്ദം കൂടി. ഗുഡ് ഡേ ഓഫ് ഡിയറസ് ഹോണറബിൾ പ്രൊഫസർ ഡോക്ടർ ടി പ്ലീസ്. ഗുഡ് ഡേ ഓഫ് ഉണ്ടാവില്ലല്ലോ. ഗുഡ് ഡേ ഓഫില്ലല്ലോ. ഓഫ് പറഞ്ഞ പോലെ തോന്നുന്നു ഞങ്ങൾക്ക് അല്ലേ? വായിക്കുമ്പോ കേട്ട അപ്പൊ മിസ്റ്റേക്ക് കണ്ടുപിടിക്കണം. ഗുഡ് ഡേ ഓഫ് എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ആൾക്ക് ഇങ്ങനെ ഒരു കത്തെഴുതുക, ജീവിതത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇത് കേൾപ്പിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെ എഴുതണം എന്ന് പഠിപ്പിക്കാനാണ്. ആഫ്രിക്ക എന്നാ പഠിപ്പിക്ക എഴുതുന്ന ആലോചിച്ച് നോക്കണം. നമ്മുടെയൊക്കെ ധാരണ ആഫ്രിക്ക വിവരമില്ലാത്ത ആൾക്കാരുടെ നാടാണ്. ഒരു യങ് നിങ്ങളെപ്പോലെയുള്ള ഒരു യങ് പയ്യനാണോ, പയ്യനാണോ പെണ്ണാണോ എനിക്കറിയില്ല, അതിന് പേര് കേട്ടിട്ട് അവരെ കണ്ടുപിടിക്കാൻ പറ്റും.
മെസ്സേജ് ഓഫ് വെൽ വിഷസ് ഓൺ യുവർ ലെറ്റർ ഹെഡ് മദർ ലൈഫ് വിച്ച് ഐ ആം റിക്വസ്റ്റഡ് ബൈ കൊളീഗ്സ് ടു ഒബ്ടെയിൻ സോ ദേ കുഡ് ഹാവ് ദീസ് ടു എ ബ്യൂട്ടിഫുൾ ആൽബം ഇറ്റ് വുഡ് ബി സച്ച് എൻ ഓണർ ടു റിസീവ് ദിസ് ഫ്രം യുവർ സൂണസ്റ്റ് ഞാൻ അവർക്ക് ക്ലാസ് എടുക്കുമ്പോ പലപ്പോഴും നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഇന്റർനെറ്റ് ഇല്ലേ, ആഫ്രിക്കയിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം ഇന്റർനെറ്റ് ആണ്. അപ്പൊ എന്ത് ചോദിച്ചാൽ ഒരു ടീച്ചർ അവരുടെ കുട്ടികളൊക്കെ എടുത്തിട്ട് ഒരു സ്ക്രീനില് അവരുടെ മൊബൈലിൽ നിന്ന് പ്രൊജക്ട് ചെയ്തിട്ട് ആണ് ഞാൻ ക്ലാസ് എടുക്കുക. കാരണം 10 പേരുടെ ഇന്റർനെറ്റിന് പകരം ഒരു ഇന്റർനെറ്റ് ഉപയോഗിച്ചാൽ അത്രയും ലാഭിക്കാം. അത്രയും ദരിദ്രവാസികളാണ്. നിങ്ങളൊക്കെ ലാവിഷായിട്ട് ജീവിക്കുന്നവരാ, നമ്മളൊക്കെ ലാവിഷായിട്ട് ജീവിക്കുന്നവരാ. ഭാരതം എന്ന് പറയുന്നത് എത്രയോ നല്ല രാജ്യമാണെന്ന് ആലോചിച്ചോ അല്ലേ. പക്ഷെ അവർക്കും എന്താ ആഗ്രഹമുണ്ട്, ഏതോ ഒരു രാജ്യത്തുള്ള ഒരാൾ. നിങ്ങൾ ആലോചിച്ചോക്കോ, നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ലെറ്റർ വേണം എൻ്റെ ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഒരു കത്ത് എഴുതാനുള്ള മോഹമെങ്കിലും ഉണ്ടാവണ്ടേ. ഞാൻ കൊറിയ ആയിട്ടുള്ള കുട്ടികൾക്കും ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു കോവിഡ് കാലത്ത്. എൻ്റെ ഗൾഫിലുള്ള കുറേ കുട്ടികളും കൊറിയുമായിട്ടുള്ള ഒരു കമ്പൈൻഡ് ക്ലാസ്. അപ്പം ആ കുട്ടികൾ ഇവരോട് ചോദിച്ചേക്കുക, ഈ കുട്ടികൾ അവരോട് ചോദിച്ചേക്കുക. ആ കൊറിയയിൽ ഞാൻ അന്ന് ഓർഗനൈസ് ചെയ്ത ആളിപ്പോൾ ഫിലിപ്പൈൻസിലാണ്. അപ്പോൾ ഫിലിപ്പൈൻസിൽ തുടങ്ങി. പക്ഷേ ഇപ്പം ഞാൻ ഫിലിപ്പൈൻസിൽ MBA ക്ലാസ് എടുക്കുന്നത്. ആ MBA ക്ലാസ്സിൽ 500 പിള്ളേരുണ്ടാവും. അവരുടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എക്സ്ട്രാ ഓർഡിനറി. ലോകം മാറുന്നതൊക്കെ വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതിലേറ്റവും അത്യാവശ്യം വേണ്ടത് ഞാൻ വായിക്കാം. തെറ്റു പറ്റിയ ഒരു കുഴപ്പമില്ല, പക്ഷേ ഓപ്പൺ ദ മൗത്ത് സ്പീക്ക്, അങ്ങനെയെങ്കിലേ മാറ്റാൻ പറ്റും. ഈ ഞാൻ എടുത്ത 90 കുട്ടികളിൽ 45 ഗേൾസ് 45 ബോയ്സ് അങ്ങനെയാണ് ക്ലാസ് തുടങ്ങിയത് ഗോവയിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ ഒന്നും ആവില്ല എന്ന് മാഷന്മാരും പാരൻസും എല്ലാം പറഞ്ഞ് തള്ളിയ 37 കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും 10th-ലും 12th-ലും A+ കിട്ടി. അവരിൽ ഏകദേശം ഒരു 10-40 കുട്ടികൾ ബിടെക്കാണ്, MTech പഠിച്ചു, ഒരാൾ PhD എബ്രോഡിൽ പോയിട്ട് എടുത്തു. ദരിദ്രമാണ് വീട്ടിൽ, പക്ഷെ കുറച്ച് പഠിക്കുന്നവർക്കൊക്കെ ഫെലോഷിപ്പ് അവൈലബിളാണ്. ഫുൾ ഫ്രീ പഠിപ്പിക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. ഇപ്പം ഭാരതത്തിൽ കേരളത്തിൽ പലരും പറയാറില്ലേ, ജോലി കിട്ടണമെങ്കിൽ ബ്രൈബ് കൊടുക്കണം. വേണ്ട, സാധാരണ ചെറിയ ജോലി കിട്ടണമെങ്കിൽ ബ്രൈബ് കൊടുക്കേണ്ടി വരും. സിവിൽ സർവീസിന് പ്രൈം മിനിസ്റ്ററുടെ മോന അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ മോന IAS ആക്കണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ബ്രൈബ് കൊടുത്തിട്ടോ കള്ളത്തരം നടത്തിയിട്ടോ കോപ്പി ചെയ്തിട്ടോ പാസ്സാക്കാൻ പറ്റുമോ? അപ്പോൾ ഏറ്റവും നല്ല പൊസിഷൻ ഇപ്പം ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സ്പേസിലാണ് ഞാൻ. അപ്പം നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്നു 10 പേരാണ്. ഏതെങ്കിലും ഒരു മന്ത്രി വിളിച്ച് പറയുന്നതായിരിക്കും എൻ്റെ ഒരു കാൻഡിഡേറ്റ് ഉണ്ട്, പോയി പണി നോക്കാൻ പറയുന്നുണ്ട്. കാരണം എന്താ, എൻ്റെ പണി കളയാൻ അയാൾക്ക് പറ്റൂല, നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്ന പ്രസിഡൻ്റാണ്. എപ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാവുക? ഇപ്പം കലക്ടർക്ക് മിനിസ്റ്റർ എപ്പോഴും ഉണ്ടാവും. കാരണം എന്താ, കണ്ണൂരിൽ നിന്ന് അയാളെ നേരെ കൊല്ലത്തേക്ക് അയക്കും, അയാളെ ഭാര്യ ചിലപ്പം തലശ്ശേരിയിലുണ്ടാവും. അപ്പോൾ അവർക്ക് ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ പിന്നെ പിന്നാലെ നടക്കണം. അതുകൊണ്ടല്ലേ ഭയപ്പെടുന്നത്. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സ്പേസിലെ ഒരു സയൻറ്റിസ്റ്റിനെയും ഒരു മിനിസ്റ്ററിക്കും തൊടാൻ പറ്റും. പിന്നെ നമ്മളെന്തിനാ അവർ പറയണ കേക്കണേ, ക്ലർക്കിൻ്റെ പോസ്റ്റിനോ അതിനൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു റെക്കമെൻഡേഷൻ വിളിച്ച് നമ്മൾ നോ വി ഡോണ്ട് ആക്സെപ്റ്റ് ഓൾ ദിസ് ഗെറ്റ് ഔട്ട്. നേരെ പറയും, നിങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യില്ല, ആവശ്യമില്ല, പോ. ഡിഫെൻസിലും ഡിഫെൻസിലെ കുറച്ച് നടക്കും, സീനിയർ ഓഫീസർമാർ ഭയങ്കര സ്പേസിലൊന്നും ഒരിക്കലും നടക്കും. അതുകൊണ്ടാണ് സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലപോലെ വളരുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് മെറിറ്റാണ് നിങ്ങളെ നന്നാക്കിയെടുക്കുക. ആരെങ്കിലും ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് ക്വാളിറ്റി കുറവാണ്. റിസർവേഷൻ ഇല്ലെങ്കിൽ അത് കഷ്ടമാണ്. ആർക്കാ റിസർവേഷൻ വേണ്ടത്? ഞാൻ റിസർവേഷൻ ഉണ്ടായിട്ടാ പഠിച്ചത്, അല്ല റിസർവേഷൻ്റെയൊക്കെ കാലം പോയി, മനസ്സിലാകുന്നുണ്ടോ? അതുണ്ടാക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നല്ല മെറിറ്റുള്ളവർക്ക് എൻ്റെ കൂടെ, ഞാൻ IAS ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റ് ആണ്. എഴുതി വെച്ചു അത്. IAS ആയ ആരാവണമെന്ന് ആഗ്രഹിക്കേണ്ടത് ക്യാബിനറ്റ് സെക്രട്ടറി. ആരാണ് ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. ആ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലെ സെക്രട്ടറിയാണ് എന്താ പറയാ, ഇങ്ങനെ ഇരിക്കണേ, സിനിമ കാണാൻ വന്ന, ആയുധമൊന്നുമില്ല കയ്യിൽ, എടുക്ക പേനോ പേപ്പറോ. ആരുടെ കൂടെയാ വന്ന്? ഇങ്ങനെയാണോ മക്കളെ പഠിപ്പിക്കുന്നത്? അറിയണ്ടേ, ഒരാളടുത്ത് പഠിക്കാൻ പോണ സമയത്ത് കയ്യും വീശി പോയി കഴിഞ്ഞാൽ എന്താ കാര്യം? മൊബൈലുണ്ട്, അറ്റ്ലീസ്റ്റ് അതിനകത്ത് ടൈപ്പ് ചെയ്ത് കയറ്റും, അല്ലെങ്കിൽ പേനയും പേപ്പറും പഠിക്കാറുണ്ട്. ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ഏറ്റവും ടോപ്പിൽ. അപ്പൊ ഒരു IAS സാറിന്റെ മോഹം എന്താവണം? ക്യാബിനറ്റ് സെക്രട്ടറി ആവണം. അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു ഞാൻ.
ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട്. ഫൈൻ. അപ്പൊ ആ ഒരു ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കാണും ഓരോ മനുഷ്യന്മാരെയും. അവിടെ ഒരു ഒരു ഐ എ എസ് കാരനാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ആവണം എന്ന് വിചാരിക്കും. ബ്ലാക്ക് കാറ്റൊക്കെ കാണാറില്ല നിങ്ങൾ നേരെ നിൽക്കുന്നത്, അതാവണം എന്ന് വിചാരിക്കും. ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ട് ബ്ലാക്ക് കാറ്റാക്കിയിട്ട് വല്ല കാര്യം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടത് പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. എന്താണ് പ്രസൻസ് ഓഫ് മൈൻഡ്? ഒരാൾ ബുള്ളറ്റ് എടുക്കാൻ നോക്കുന്നതിന് മുമ്പ് അവനെ പിടിക്കാൻ പറ്റണം. വെടി വെച്ച് പിടിച്ചിട്ട് കാര്യമില്ല, റൈറ്റ്? അപ്പൊ അവർ അവരിങ്ങനെ കാണാം, അവിടെ ഇവിടെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കണ്ടിട്ടുണ്ട് നിങ്ങള് എവിടെയെങ്കിലും ഒരു സാധനം അനങ്ങി അപ്പൊ പോയി പിടിക്കും. നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് എല്ലാവർക്കും വേണ്ട ഒരു കാര്യ ക്വാളിറ്റിയാണ് പ്രസൻസ് ഓഫ് മൈൻഡ്. സിവിൽ സർവീസിനൊക്കെ അത്യാവശ്യം വേണ്ടതാണ് പ്രസൻസ് ഓഫ് മൈൻഡ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യാനുള്ള കഴിവ്, റൈറ്റ്? അതിനെ റെസ്പോൺസ് എന്നാ പറയാ, റെസ്പോൺസ് ടീം എന്നാ പറയാ. റിയാക്ഷൻ അല്ല, നിങ്ങൾ പറയും, നിങ്ങൾ പറയുന്നത് പത്ത് പ്രാവശ്യം ഞാൻ പറയുമ്പോൾ പറയുന്നത് നോട്ട് ഗുഡ്. എന്താവണം? ഇമ്മീഡിയറ്റ് ചാടി വീഴാൻ പറ്റും. അപ്പം ആർക്ക് വായിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പം ഞാൻ മൂന്ന് കുട്ടികളെ സെലക്ട് ചെയ്യുന്ന, ആ രണ്ട് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് അതേവരെ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നാളെ വരില്ല. ആ റെസ്പോൺസ് ഉണ്ടായാൽ യു വിൽ ഗെറ്റ് എ ചാൻസ്. ഓക്കെ? ആ ആ ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ഒരു വിവരവും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ ഇൻട്രസ്റ്റ് ഉണ്ടോ നിങ്ങളെ നന്നാക്കി എടുക്കാം. ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ ഒരിക്കലും നന്നാക്കാൻ പറ്റും. നിങ്ങൾക്കില്ലാത്ത സ്കില്ലാണ്. എന്താണ്? ഓക്കെ, സ്കില്ലുണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് ആറ്റിറ്റ്യൂഡാണ്. എഴുതിയോ? ഇതെന്താ എഴുതാത്തെ? സ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് എഴുതിയാലേ നാളെ ഓർമ്മ വരുള്ളൂ, അല്ലെങ്കിൽ നാരണം കുട്ടിയാവും. സ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് എഴുതണം. എപ്പോഴാ സ്കില്ലുണ്ടാവുക? നിങ്ങൾക്ക് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടാണോ, അല്ലെങ്കിൽ ആരോ ആറ്റിറ്റ്യൂഡ് ഉള്ളവർ നിങ്ങളെ നിർബന്ധിച്ചിരിക്കും ചിലപ്പോൾ വന്നിണ്ടാവുക, ആണോ അല്ലയോ? ആരോ നിർബന്ധിച്ചു ഇവിടെ വരണമെന്ന്. ഇപ്പൊ ടീച്ചർമാർ വന്ന് അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ടായിട്ടൊന്നല്ല, അങ്ങനെയാണ് പണ്ടേ വന്നേനെ. കാരണം ഞാൻ പല പ്രാവശ്യം അവരെ കണ്ടിട്ടുണ്ട്. എന്നാ ഞാൻ എപ്പോഴാ അടുത്ത പ്രാവശ്യം വരും, എനിക്ക് നാല് ചോദ്യം ചോദിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വന്നില്ലല്ലോ. അപ്പൊ മാനേജ്മെന്റ് പറഞ്ഞു, പ്രിൻസിപ്പൾ പറഞ്ഞു, നാരായണൻകുട്ടി നിർബന്ധിച്ചു, നിങ്ങളുടെ ടീച്ചറെ വിളിച്ചു, എന്നിട്ട് മൂത്തടത്ത്, അല്ലെങ്കിൽ ഞാൻ മൂത്തടത്ത് പോയിട്ട് എന്റെ ക്ലാസ്സിൽ ഇരുന്നവരൊന്ന് കൈപ്പൊക്കെ അരയ്ക്കാമോ? അങ്ങനെ പറയേണ്ട കാര്യമില്ല. ക്ലാസ്സിൽ ഇരുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ ഉടനെ കൈവെക്കണം. പക്ഷെ ആ സ്വഭാവം ഇല്ലാത്തൊന്ന് കൈവെക്കൂ എന്നൊക്കെ പറയേണ്ടി വന്നു. കൈപ്പൊക്കെ ഫുള്ള്, ഹാഫ് അല്ല, ഫുൾ. എന്തും ചെയ്യുമ്പോൾ ഫുൾ ചെയ്യണം. ഇവരൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്താണ്. നിങ്ങൾ ആരെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചു? അയച്ചിരുന്നു കൈത്താക്ക്, മെസ്സേജ് അയച്ചില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഒരു കുട്ടി പറഞ്ഞിട്ട് വേറൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ മിസ്സായി, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആ കുട്ടി എനിക്ക് മെസ്സേജ് അയക്കും, എന്നിട്ട് ആ കുട്ടി സയൻസ് എക്സിബിഷൻ കോമ്പറ്റീഷന് പോകുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കും, ആ കുട്ടിക്ക് ഞാൻ പിന്നെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ചെയ്തില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടെങ്കിലും ഒരാൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അത് ചെയ്താലും മതി. നിങ്ങളോ എനിക്കോ താല്പര്യമില്ല. അപ്പോൾ എന്ത് വേണം? ഓപ്പർച്യൂണിറ്റിയാണ് അടുത്ത സംഭവം. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി, നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്താലും മതി. ആ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്ത ഇപ്പം ഷറഫായിരിക്കും, ഓക്കെ, അല്ലെങ്കിൽ പ്രേംചന്ദ്രനായിരിക്കും. അപ്പം അവർക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ മുത്തടത്തിലെ ടീച്ചർക്ക് താല്പര്യമുള്ളതാണ് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടുക അല്ലേ? അപ്പം ആ താല്പര്യം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാറ്. ആ ഓപ്പർച്യൂണിറ്റി എന്തായി കൺവേർട്ട് ചെയ്യണം? സ്കില്ലാക്കി മാറ്റണം. നമ്മളടുത്ത് കുളമുണ്ട്, അത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ കുളിക്കാൻ പോകണമെങ്കിൽ എന്ത് വേണം? എനിക്കൊരു മനസ്സ് വേണം, എങ്കിലേ ഞാൻ വെള്ളത്തിൽ ഇറങ്ങുകയുള്ളൂ. വെള്ളത്തിൽ ഇറങ്ങിയാലേ നീന്തം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നീന്തം എന്നുള്ള സ്കില്ല് വേണമെങ്കിൽ ആദ്യം എനിക്ക് എന്ത് വേണം? ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം, ആറ്റിറ്റ്യൂഡ് വേണം. അപ്പോൾ ഡോക്ടർ ടി പി എസിൻ്റെ ഫോർമുല, പി മാത്തമാറ്റിക്സ് ഫോർമുലയാണ്, പി ഈസ് ഈക്വൽ ടു ഓപ്പർച്യൂണിറ്റി ഓ പ്ലസ് ആറ്റിറ്റ്യൂഡ് എ പ്ലസ് സ്കിൽ. അതിൻ്റെ ന്യൂ വേർഷൻ ഇപ്രാവശ്യം വിഷുവിൻ്റെ ദിവസത്തെ ക്ലാസ് എടുക്കുമ്പോൾ അറിയാണ്ട് വന്നൊരു കമ്പാരിസൺ ആണ്. ഓപ്പർച്യൂണിറ്റി ഈസ് എ ഒരു ഒരു പഴയ എൻ്റെ പാരമ്പര്യമാണെന്ന് വിചാരിക്കാം. കാരണം കുളം ഞാൻ ഉണ്ടാക്കിയല്ല, പണ്ടേ ഉണ്ടാക്കിയല്ല. ഓപ്പർച്യൂണിറ്റി ഈസ് ദ പാസ്റ്റ്, ഓക്കെ. ആറ്റിറ്റ്യൂഡ് ഈസ് പ്രസൻറ്റ്. ഇന്ന് മിസ്സായാൽ അത് മിസ്സായി. അങ്ങനെ ആയാൽ സ്കിൽ എന്ന് പറയുന്ന നാളെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഇന്റർപ്രിട്ടേഷൻ ലോകത്തിൽ ആദ്യമായിട്ട് കഴിഞ്ഞ വിഷുവിന് ഡൽഹിയിൽ ടീച്ചേഴ്സിന്റെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് അറിയാണ്ട് വന്നു പോയത്. ഒരേ സംഭവം തന്നെയാണ് പറയാം, പക്ഷെ അത് മാറ്റി മാറ്റി പറയും ഓരോ സ്ഥലത്തും. അപ്പോഴേ നമുക്ക് നമ്മൾ ക്രിയേറ്റീവ് ആവും. അപ്പോൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന പാസ്റ്റ്, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പ്രസൻറ്റ്, അതിൻ്റെ മുകളിൽ. കാരണം ഇന്ന് എനിക്ക് നീന്തണം തോന്നിയിട്ട് ഇവിടെ ഒന്നും കുളവില്ലെങ്കിലോ?
എന്റെ പാസ്റ്റ് ഇല്ലെങ്കിൽ അത് ഉള്ള സ്ഥലത്ത് ഞാൻ പോകേണ്ടി വരും, കുറച്ചും കൂടി മനക്കണ്ടി വരും. അപ്പൊ എനിക്ക് ആ പാസ്റ്റ് ഉണ്ടെങ്കിൽ എന്റെ പ്രസന്റ് പെട്ടെന്ന് തന്നെ ഫ്യൂച്ചറിലേക്ക് എന്നെ എത്തിക്കും, അല്ലെങ്കിൽ കുറെ സമയം പിടിക്കും. ഗോട്ട് ഇറ്റ്? ഇങ്ങനത്തെ ചിന്തകൾ നമുക്ക് എപ്പോഴുണ്ടാവും, എപ്പോഴുണ്ടാവും. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു, അതിന്റെ കുറച്ച് ദിവസം മുമ്പ് നല്ല ചോന്ന മാർക്സിസ്റ്റ് ആയിട്ടുള്ളൊരു എന്റെ അടുത്ത ബന്ധു എന്നെ വിളിച്ചു. അപ്പോ നമസ്തേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ഏ ഇത് കാണിക്കാൻ പാടില്ല, നിങ്ങൾ കോൺഗ്രസ് അല്ല തോന്നുന്നു, ഞാൻ ഇങ്ങനെ കാണിച്ച കയ്യല്ലേ കാണിക്കണേ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണിക്കാമോ തോന്നുന്നു. അപ്പൊ അവരോട് ലാൽ സലാം തോന്നു. അപ്പൊ വെച്ചത് ഏത് ഭാഷയാണ് ലാൽ സലാം? 80 വയസ്സിനടുത്തായിട്ടുണ്ടോ? ടീച്ചറായിട്ട് റിട്ടയറായിരുന്നു, മാർക്സിസ്റ്റ് ആയിരുന്നു, ഭർത്താവും മാർക്സിസ്റ്റാണ്, ചോന്നമാല ഇട്ടിട്ട് പാർട്ടി ഓഫീസിലെ കല്യാണം കഴിഞ്ഞു, ഹെഡ് മിസ്റ്റർ സംഘണ്ടായിരുന്നു, ഗവൺമെന്റ് സർവീസിലാണ്, കുറേ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ലാൽ സലാം എന്ന് ചോദിച്ചതിന്റെ അർത്ഥം അറിയില്ല. ഞാൻ പറഞ്ഞു, എന്ത് ടീച്ചറായി? നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുണ്ട് ആരോടെങ്കിലും? ലാൽ സലാം മലയാളം ഭാഷയാണ്. ഏ ഈങ്കുലാബ് സിന്ദാബാദ് ഏത് ഭാഷയാണ്? കുഞ്ഞുണ്ണി മാഷയുടെ ഒരു കവിതയുണ്ട്, കുഞ്ഞുണ്ണി മാഷ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അയാൾ പറഞ്ഞത്, എന്തൊരു നാണക്കേടാ, ഈ ഗുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുകളിലേക്കല്ലേ കുത്ത, ഈ വായുവിനെ മുകളിലേക്ക് ഉയർത്താൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് കുറേ മണ്ടന്മാര് കുറേ കാലമായിട്ട് വായുവിനെ മുകളിലേക്ക് ഉയർത്താൻ നോക്കിയിട്ട് ഇതുവരേ ഉയർന്നില്ലല്ലോ വായു. നമ്മളെന്തിനാ ഇങ്ങനെ ചെയ്യണത്? എന്തെങ്കിലും സാധനം മുകളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടല്ലേ? എന്തിനാ മുകളിലേക്ക് ആക്കാൻ ശ്രമിക്കണേ? വായുവിന്, വെറുതെ എന്തിനാ നിങ്ങളുടെ ശക്തികളെ ഇടുന്നത്? ഒരു വായുവും മുകളിലേക്ക് പോകാൻ പോകണില്ല. ലാൽ സലാം എന്താർത്ഥം? അറ്റ്ലീസ്റ്റ് തട്ടോട്ടിട്ട് വരുന്നവർക്കെങ്കിലും അറിയാം സലാം എന്ന് പറഞ്ഞാൽ എന്ത് ഭാഷയാ. ലാൽ സലാം അറബിക് ഭാഷയാണ് അറിയാം. മാർക്സിസ്റ്റുകാർ പറയുന്ന ലാൽ സലാം എന്ന ഭാഷ ഏത് ഭാഷയാ? അറബിക് ഭാഷയാണ്. അപ്പൊ നിങ്ങളെ കാണുമ്പോൾ അറബിക് ഉപയോഗിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ആയിട്ട് ആരാ? ആ ടീച്ചർക്ക് അറിയില്ല, ഞാൻ ഇതെങ്കിലും അറിയണ്ടേ ലാൽ സലാം അറബിക് ഭാഷയാണ്. എന്റെ അർത്ഥം എന്താണ്? ഏ നന്മ വരട്ടെ എന്നാണ്. എന്നിട്ട് അവർ ചെയ്യണത് നന്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആരെങ്കിലും കൊന്നിട്ടും ലാൽ സലാം എന്ന് പറയും അല്ലേ? തെറ്റാണ്. അപ്പൊ ഓരോ ഭാഷ അറിയാത്തത് കൊണ്ട് നമ്മൾ പല മിസ്റ്റേക്സും വരും, കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യണം? ഏത് പ്രായത്തിലായാലും അവർക്ക് ഭയങ്കര താല്പര്യം. ഞാൻ എന്നിട്ട് ഇനിയിപ്പോ രണ്ടു മൂന്നാളെ കാണുമ്പോൾ ചോദിക്കണം, ഇനി ഇവിടെ വോട്ട് ചോദിക്കാൻ വരുന്നവരോടൊക്കെ ഞാൻ ആദ്യം എന്ത് ചോദിക്കും? ലാൽ സലാമിന്റെ അർത്ഥം ചോദിക്കും, നോക്കട്ടെ ഇവർക്കറിയോ. അതായത് അവസാനം ഞങ്ങളുടെ ഫോണിൽ പറഞ്ഞു വെച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ശാന്തിച്ചക്കറിയാം, ശാന്തിച്ചൊക്കെ നമ്മൾ ഫുൾ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ആക്കിയിട്ടെടുത്ത. താല്പര്യം ഉണ്ടാവണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം, നല്ല താല്പര്യം ഉണ്ടാവണം. ഓരോ വാക്കും കേൾക്കുമ്പോൾ സംശയം ചോദിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, 9 മണിക്ക് വന്നല്ല, 10 മണിയല്ലേ, ഞാൻ 1 മണിക്കൂർ പറയുന്ന വിചാരിച്ചത്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏത് ബുക്കാണ് കൊണ്ടുവന്നത് നിങ്ങള്? ഉറക്കെ അത് പറയാൻ എന്തിനാ ശബ്ദം കുറക്കണേ? ഉറക്കെ പറയേ, പോരാ ഉറക്കെ. ഏതെങ്കിലും ഒരു വിഷയം, ഒരു ചാപ്റ്റർ തീരുമാനിക്കാം. ഏത് വിഷയം, ഏത് ചാപ്റ്റർ, ഏത് ക്ലാസ്? ബുക്കുണ്ടോ? എത്ര കാലമായി കയ്യിൽ കിട്ടിയിട്ട്? ഇപ്പൊ പാസ്സായി പോയില്ലേ? ഇപ്പൊ 7th വന്നതേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് ആ ബുക്ക് കിട്ടിയോ കയ്യില്? ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ പഠിപ്പിക്കാൻ പറ്റില്ല. ഏതെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററിന്റെ, അത് 6th ലേതായാലും നിങ്ങൾ ഒന്നും കൂടി പഠിച്ചു നോക്കി, ഞാൻ കാണിച്ചത് അതിന്റെ വ്യത്യാസം. അല്ല, പഠിക്കാനുള്ള മെത്തേഡാണ് ഞാൻ പഠിപ്പിക്കുക. എന്താ പഠിപ്പിക്കുക? ലേൺ ടു ലേൺ. ഞാൻ എന്താ പഠിപ്പിക്കണേ? നിങ്ങളൊക്കെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു റൂട്ടിൽ സൈക്കിൾ ഓടിക്കാൻ മാത്സ് ടീച്ചർ പഠിപ്പിക്കും, മറ്റേ റൂട്ടിൽ സൈക്കിൾ ഓടിക്കാൻ സയൻസ് ടീച്ചർ പഠിപ്പിക്കും, മറ്റേ റൂട്ടിൽ സയൻസ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് ടീച്ചർ പഠിപ്പിക്കും. അങ്ങനെ ആ റൂട്ടിൽ ഓടിക്കാൻ മാത്രം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ആ റൂട്ടിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് അല്ല പഠിക്കുന്നത്. എന്തിനാണ് പഠിക്കുന്നത്? ആ റൂട്ട് സെലക്ട് ചെയ്ത് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കുക. പക്ഷെ നിങ്ങൾ ഇതുവരെ പഠിക്കാത്തത്. അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം 12ാം ക്ലാസ് കഴിഞ്ഞാൽ കോച്ചിങ്ങിന് പോവും, ബിടെക് കഴിഞ്ഞാൽ MTech കിട്ടാൻ കോച്ചിങ്ങിന് പോവും. കേരളത്തിൽ ഏകദേശം 100,000 കുട്ടികൾ ഹൈദരാബാദിൽ വരുന്നുണ്ട് കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. ഗേറ്റ് കോച്ചിങ് എന്നാ പറയാം. എന്തിനാണ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ? ഈ ഗേറ്റ് തന്നെയാണ്. എന്തില്? MTech അഡ്മിഷൻ IIT കിട്ടണമെങ്കിൽ ഗേറ്റ് പാസ്സാവണം.
AICT അപ്രൂവൽ ഉള്ള കോളേജിൽ MTech ചെയ്താലേ ഗവൺമെന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് കരുതുള്ളൂ. കുറേ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, അവർ MTech തരും, പക്ഷെ അത് ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് അല്ല. അത് പ്രൈവറ്റ് ജോലി കിട്ടാനത് മതി, പക്ഷെ ഗവൺമെന്റ് ജോലി കിട്ടണമെങ്കിൽ എവിടെ പഠിക്കണം? ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള, AICT അപ്രൂവ്ഡ് ആയിട്ടുള്ളത് കിട്ടണം. അത് കിട്ടണമെങ്കിൽ ഗേറ്റ് പാസ്സാകും. അപ്പോൾ അതിനുവേണ്ടി ഹൈദരാബാദിൽ വന്നാൽ അവിടെ ക്ലാസ് തുടങ്ങുന്നത് രാവിലെ 3 മണിക്കാണ്. എത്ര മണിക്കാണ്? കാരണം ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് ക്ലാസ് എടുക്കുക. അപ്പോൾ അവർ 7 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ജോലിക്ക് പോകണമെങ്കിൽ ആ 3, 4, 5 ആ 2-3 മണിക്കൂറുള്ളു. അത് സിനിമാ തിയേറ്ററിൽ പോലത്തെ ഒരു സ്ഥലത്താണ് ക്ലാസ് എടുക്കുക. 600 പേരിരിക്കും. ഓക്കെ, ആ ക്ലാസ്സിന് 100,000 രൂപ 3 മാസത്തെ കോച്ചിങ്ങിനെ കൊടുത്തിട്ട് ഇവിടുന്ന് 100,000 ആൾക്കാർ ഹൈദരാബാദിലേക്ക് വരുന്നുണ്ട്. എന്താ കാരണം? ബിടെക്കിന് പഠിക്കുന്നതൊന്നും കൃത്യമായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ്. അതേ ചോദ്യമാണ് ചോദിക്കണേ. +1 +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് അഡ്മിഷന് റിപ്പീറ്റിന് എന്തുകൊണ്ടാണ് പോകുന്നത്? +1 +2 ശരിക്കും പഠിക്കാത്തതുകൊണ്ട്. +1 +2 ശരിക്കും പഠിച്ചാൽ മെഡിസിൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ റിപ്പീറ്റിന് പോകണ്ട, കോച്ചിങ്ങിന് പോകണ്ട, ഒന്നിനും പോകണ്ട. പക്ഷെ ശരിക്കും പഠിക്കണം. അവിടെ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന പോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. ആ മെത്തേഡാണ് ലേൺ ടു ലേൺ. അത് എങ്ങനെ പഠിപ്പിക്കണമെന്ന് ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്ന എൻ്റെ പ്രോഗ്രാമാണ് ലേൺ ടു ടീച്ച്. അപ്പം ഞാൻ LNT ഡിപ്പാർട്ട്മെൻ്റാണെന്ന് പറയാം. ലേൺ ടു ടീച്ച്, ലേൺ ടു ലേൺ. കേൾക്കാൻ വേണ്ടിയിട്ടല്ല, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്ത് വേണം? കുറേ ചോദ്യങ്ങളുണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഷയം എടുക്കാം. ആ വിഷയം, ഏത് വിഷയം, ഏത് ക്ലാസ്, ഏത് ചാപ്റ്റർ എനിക്ക് ബാധകമല്ല. 7ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ എടുത്തിട്ട് 11ാം ക്ലാസ്സുകാർക്കും പഠിക്കാം. കാരണം ഏത് റൂട്ട് പോയാലും ഞാൻ പഠിക്കുന്ന സൈക്ലിംഗ് ആണല്ലോ. നിങ്ങൾ പഠിച്ച വിഷയമായാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാൻ അതിനകത്ത് കുറേ ചോദ്യം ചെയ്യും. ആ ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയുന്ന വിധത്തിൽ നിങ്ങൾ പഠിച്ചിട്ട് എൻ്റെ അടുത്ത് വരണം. എന്നിട്ട് ആ പ്രസൻറ്റേഷൻ നമ്മൾ മുകളിൽ ബോർഡുണ്ട്, അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പം ചെയ്യേണ്ടത് നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കണം. ഞാൻ ഇന്ന വിഷയമാണ് ഞാൻ ഇന്ന് പഠിക്കാൻ തയ്യാറായിട്ടുള്ളതെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ യു വിൽ ഗോ ടു വൺ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി. മുകളിലുണ്ട്, 2nd ഫ്ലോറിൽ. ആ ഒരു ഗ്രൂപ്പായിട്ടിരിക്കുക, ആ സബ്ജക്റ്റ് എടുക്കുക. ഇപ്പോൾ ഈ ലെറ്റർ വായിച്ചില്ലേ, ആദ്യം ഹെഡിങ് മുതൽ വായിച്ചില്ലേ, അതുപോലെ വായിക്കുക. ഞാൻ ഓരോ വാക്ക് എഴുതാൻ പറഞ്ഞില്ലേ, ആ ടെക്നിക്കൽ ടേംസ് ഒക്കെ കൃത്യമായിട്ട് എഴുതുക. എനർജി എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുമെന്ന് വിചാരിക്കരുത്, എനർജി എന്ന് എഴുതണം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും മൊബൈൽ ഉണ്ടെങ്കിൽ എനർജിയുടെ അർത്ഥം നോക്കുക. കേട്ടിട്ട് അങ്ങനെ ഒരു വിഷയം, ഒരു ചാപ്റ്റർ 1 മണിക്കൂറുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ ഏത് വിഷയവും ഏത് സിലബസിലും എന്തും പഠിക്കണം. അങ്ങനെയാക്കി മാറ്റുകയാണ് എൻ്റെ ലക്ഷ്യം. ഒരു ടീച്ചർമാർക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല, എനിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. നിങ്ങളെ പഠിപ്പിക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുമ്പോൾ ബാക്കിൽ പിടിക്കാന്നല്ലേ ഉള്ളൂ. അങ്ങനെ പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾ ആർക്കെങ്കിലും സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളെ പഠിച്ചത്. എത്രത്തോളം നിങ്ങളെ ബാക്കിൽ പിടിക്കുന്നോ അത്രത്തോളം നിങ്ങൾ പഠിക്കില്ല. ഓക്കെ, ബാക്കിൽ പിടിക്കാതെ അതിൻ്റെ മുകളിലിരുന്ന് നിങ്ങൾ സ്വന്തം ചവിട്ടി നീങ്ങിയെന്ന് വിചാരിക്കും, 5 മിനിറ്റ് കൊണ്ട് നിങ്ങളെ സൈക്കിൾ ഓടും. അതാണ് എൻ്റെ കാര്യം, മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾ 1 മണിക്കൂർ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ തോന്നും ഏത് വിഷയം തന്നാലും ഞാൻ പഠിക്കും. അപ്പോൾ ആരൊക്കെയാണ്, ഏതൊക്കെ വിഷയമാണ്, ഏതൊക്കെ ചാപ്റ്ററാണ്, വേഗം പറയണം. സമയങ്ങളെ ടീച്ചർമാർക്കും ഇരിക്കാം കൂടെ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കണം. ആ ഗ്രൂപ്പുകൾ അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കും. 1 മണിക്കൂർ കഴിയുമ്പോൾ വി വിൽ കം ബാക്ക്. ഇനി അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ്, അങ്ങനെ ഇപ്പോൾ പഠിക്കാനും താല്പര്യം ഇല്ല, എൻ്റെ സിലബസിൽ എൻ്റെ ബാധകമല്ല. ഇപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കണ്ട, ഏതെങ്കിലും ഒരാൾ പറയാം. ഗ്രൂപ്പ് നമ്മളുണ്ടാക്കും, ഏതെങ്കിലും ഒരു വിഷയം പറയാം. ഇങ്ങോട്ട് വാ. ഏറ്റവും ബുദ്ധിമുട്ട് 11th അല്ലേ? ആണോ? ബോട്ടണി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയും 11th ആണ്. എന്താ കാരണം വെച്ചാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ് +1 +2 ബോട്ടണി. എന്താ കാരണം? ഓരോന്നിൻ്റെയും പേര് മാങ്ങ മാങ്ങയല്ല. മാങ്ങ എന്താ? ഉറക്കെ ഇത് പഠിക്കൂല. 20 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ എല്ലാ ബോട്ടണി ടേംസും ഞാൻ ഗ്യാരണ്ടീഡ് പഠിപ്പിച്ചുതരാം. പക്ഷേ നിന്റെ ഗ്രൂപ്പിൽ ആരൊക്കെ ചേരുന്നുണ്ട് അവരെല്ലാ ടേംസും എഴുതിയിട്ട് 1 മണിക്കൂർ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്തിട്ട് ആ ടേംസ് മാത്രം പഠിച്ചു തരിക. അത് കഴിഞ്ഞ് അതൊരു എക്സ്പെരിമെൻ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊക്കെ നാളെ
എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള ടെക്നിക്കായിട്ട് മാറും. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് ഇയാളുടെ കൂടെ? കമോൺ ഫാസ്റ്റ്. ഞാൻ പെണ്ണാണോ എന്ന് ചോദിക്കുമ്പോ അടുത്തിരിക്കുന്ന ആൾ പെണ്ണാണെങ്കിൽ ഞാൻ പെണ്ണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആരൊക്കെയാന്ന് ചോദിച്ചാൽ കൂടെ ആരുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. യു ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ്, റൈസ് 1 2 3 4 5. ഗെറ്റ് അപ്പ്, നേരെ ബുക്ക് എടുക്കുക, ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പോവുക. ഇതേപോലെ കുഷ്യൻസ് അവിടെ ഉണ്ടാവും, വേണമെങ്കിൽ അതെടുത്തിട്ട് മുകളിൽ പോവുക, അവിടെ പോയിരിക്കുക. സംബഡി വിൽ ഹെൽപ്, നാരായണൻ കുട്ടിയോ ശരഫോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും. ഗോ. എന്നിട്ട് ചെയ്യേണ്ടതാണ് ഒരു ചാപ്റ്റർ സെലക്ട് ചെയ്യുക, അത് ഫുൾ വായിക്കുക. ആ ചാപ്റ്റർ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ പഠിച്ചു തരും, ഒരു മണിക്കൂർ അധികമില്ല. അത് കഴിഞ്ഞ് ഇവിടെ വരും, വി വിൽ ഷോ അതേഴ്സ് ഹൗ ടു സ്റ്റഡി. ഓക്കെ ഗോ. അത് ഫുൾ ബൈ ഹാർട്ട് പഠിപ്പിച്ചു കൊടുക്കും നിങ്ങളെ. എല്ലാ ടെക്നിക്കൽ ടേംസും ബൈ ഹാർട്ട് ആവും. 20 മിനിറ്റേ വേണ്ടി വരും. റൺ 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 ഫാസ്റ്റ് ഗോ. നേരെ മുള്ളു കറ ഗോ. നാരായണൻ കുട്ടി ഒന്ന് ഏറ്റവും ടോപ്പ്. അടുത്ത ആള് ഏതാ സബ്ജക്ട് പറ? ഇംഗ്ലീഷ്. ആരൊക്കെ ഉണ്ട്? കമോൺ കമോൺ കം ഫാസ്റ്റ്. ഏതാ ചാപ്റ്റർ? ഏതെങ്കിലും ചാപ്റ്റർ തീരുമാനിച്ചു. ഇംഗ്ലീഷിൽ കുറച്ച് കാര്യം പറയാം. ആ ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് നിങ്ങൾ വായിക്കുമ്പോ അതൊരു ഡ്രാമയായിട്ട് മുമ്പിൽ കാണും. എല്ലാ ഹ്യൂമാനിറ്റി സബ്ജക്റ്റും വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇന്നലെ ഷരഫിന് ബുക്ക് എഴുതുന്ന ഐഡിയ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, ആ ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എഴുതിയാലേ ആ ബുക്ക് നന്നാവും. ഓക്കെ, എന്ത് വാക്കിങ്ങാ പറഞ്ഞത്? ഗോയിങ് ഓക്കെ, ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. അപ്പോൾ എൻ്റെ മുമ്പിൽ ഞാൻ എവിടെയോ വീട്ടിൽ, ഔട്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിലാവണമല്ലോ, അപ്പോൾ അല്ലേ ഔട്ടുള്ളൂ. സോ ആദ്യത്തെ സെറ്റ് ഏതാണ്? അത് സിനിമയാക്കണം. ചിത്രം വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് സീൻ മനസ്സിലാവുന്നുണ്ടോ? ആ ചാപ്റ്റർ എന്താക്കി മാറ്റണം? സിനിമയാക്കി മാറ്റണം. അതിവിടെ നിങ്ങൾ അഭിനയിക്കും. അതിൽ എല്ലാവർക്കും ക്യാരക്ടർ ഇല്ലെങ്കിൽ കുറച്ച് സ്പെക്ടേറ്റേഴ്സിനൊക്കെ നിങ്ങൾ ക്യാരക്ടറാക്കിയിട്ട് മാറ്റും. അങ്ങനെയാണ് ഇവിടെ ഇംഗ്ലീഷ് പഠിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഓരോ വാക്കുകളും ഡയലോഗുകളാക്കിയിട്ട് മാറ്റണം. അത് ചിലപ്പോൾ പാരഗ്രാഫായി, പക്ഷെ അത് ഡിസ്കഷൻ ആക്കിയിട്ട് മാറ്റണം. അതിനുള്ള ഡയലോഗ് എഴുതണം. പതുക്കെ പറ്റില്ല, ഫാസ്റ്റ് ഫാസ്റ്റ് ആയി. മനസ്സിലായോ? അപ്പൊ ഞാൻ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആരാണ് പോകുന്നത്? ഇതിൽ ആരാണ് പോകുന്നത്? ബാക്കി ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഇനി നിങ്ങൾക്കൊന്ന് റോൾ ഇല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കുക. അവരുടെ പേര് ശരിക്കും പഠിക്കുക. ക്രിയേറ്റ് ലൈക്ക് എ ഡ്രാമ. ഗോട്ട് ഇറ്റ്? ഗോ. ഈ ഒരു ഭാഗം മാത്രം ഒഴിവാക്കാം, എന്നിട്ട് ബാക്കി ആ ഭാഗത്തെങ്കിലും ഇരിക്കുക. ഗോ. നേരെ ബുക്ക് എടുത്തിട്ട് കംപ്ലീറ്റ് എല്ലാ ടേംസും ടെക്നിക്കൽ ടേംസും ഒക്കെ വരണം. നല്ല ഡ്രാമയാക്കിട്ട് വരണം. വി വിൽ ഹാവ് എൻ എന്റർടൈൻ. ചലോ. പിന്നെ ഏതാ ചാപ്റ്റർ? ഏത് സബ്ജക്ട്? ഏത് ക്ലാസ്? കമോൺ. സൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൗണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ലൈറ്റ് ആൻഡ് സൗണ്ട് രണ്ട് കാര്യമാണ് ഫിസിക്സ്. ലൈറ്റും സൗണ്ടും. ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത്, അതിനൊരു വേവ് ലെങ്ത് ഉണ്ട്, 0.4 to 0.7. സൗണ്ടിന്റെ വേവ് ലെങ്ത് കുറേ വ്യത്യാസമുണ്ട്. കാരണം എന്താ? ആംപിയർ. മൈക്രോഫോണിന്റെ സൗണ്ട് അല്ല എന്റെ സൗണ്ട്, വ്യത്യാസമില്ലേ? അൾട്രാസോണിക് സൗണ്ട്, ചീവീടിന്റെ സൗണ്ട് ഡിഫറെന്റ് ആണ്, അതിന്റെ ഫ്രീക്വൻസി ഡിഫറെന്റ് ആണ്. അതിന് AM/FM എന്ന് പറഞ്ഞ രണ്ട് റേഡിയോ ഉണ്ട്. കേട്ടിട്ടുണ്ടോ? ഒരു വേവ് എന്ന് പറയുമ്പോൾ ആ വേവ് ലെങ്ത് എത്രയാണോ അതിന് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, അപ്പും ഡൗണും ഒക്കെ. ആ ആംപ്ലിറ്റ്യൂഡ് ഉള്ള അതിന് AM എന്നാ പറയുക. അതിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കുറേ ഫ്ലക്ച്വേറ്റ് ചെയ്ത് അതിന് ഫ്രീക്വൻസി പറയും. FM, AM ഇതൊക്കെ സൗണ്ടിൻ്റെ ഭാഗമാണ്. അപ്പം ഇത് എന്ത് ചെയ്യണം? നമ്മൾ കേൾക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ വാക്കുകൾ കൃത്യമായിട്ട് ടെക്നിക്കൽ ടേംസ് എഴുതി അർത്ഥം നോക്കി മനസ്സിലാക്കും. ഫൈൻ. സംശയം വരുന്നതൊക്കെ ഒരു 10 ചോദ്യം എന്നോട് ചോദിക്കാൻ പറ്റും. ഞാൻ എൻ്റെ PhD ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലാണ്. ആരൊക്കെയാണ് ഇയാളുടെ കൂടെ? ചലോ ഗോ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ മൂലക്ക് അവിടെ പോയിരുന്നു. ഗോ ടു ദാറ്റ് പ്ലേസ്. കുറേ പേരുണ്ടെങ്കിൽ രണ്ട് ഗ്രൂപ്പാക്കണം. 1, 2, 3, 4, 5 ആൾ, ഇത്രയും ആൾ പറ്റില്ല. 5-ൽ അധികം ഉണ്ടായാൽ ഉഴപ്പും. വേറൊരു ചാപ്റ്റർ പറ നിങ്ങൾ. 1, 2, 3, 4, 5 പേര്. ഗോ. യു 5 ഗോ. ബാക്കിയുള്ളവരുടെ അടുത്ത് യു ടെൽ മീ അനദർ ചാപ്റ്റർ, അനദർ സബ്ജക്ട്. കാരണം അവർ നിങ്ങളെ സൗണ്ട് പഠിപ്പിക്കും, നിങ്ങൾ അവരെ വേറെ സബ്ജക്ട് പഠിപ്പിക്കണം.
ഏതാ ഫിസിക്സിൽ ഏത് ലൈറ്റ് ഗോ ഗോ സംഭവം. അപ്പൊ നിങ്ങൾ അഞ്ചു പേര് ലൈറ്റാണ്. ഓക്കെ, നിങ്ങൾ പോയിട്ട് അവർ പഠിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. എഴുതുന്നുണ്ടോ നോക്കണം, ജസ്റ്റ് ഒബ്സർവ് ദാ. പിന്നെ ആരൊക്കെ ഉള്ളത്? സയൻസ് തൊട്ടൊരു സബ്ജക്ട് ഉണ്ടോ? കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ വേണ്ടത് ആദ്യം പീരിയോഡിക് ടേബിള്, ഒരു ടേബിള് വരച്ചുണ്ടാക്കുക, അറിയാം. എന്നിട്ട് ഏത് ചാപ്റ്ററാണോ പഠിക്കുന്നത് ആ ചാപ്റ്റർ പീരിയോഡിക് ടേബിളിൽ എവിടെയാ വരുന്നത് മാർക്ക് ചെയ്യാം, മനസ്സിലായോ? അപ്പൊ ഓരോ ചാപ്റ്ററിനും ഓരോ പീരിയോഡിക് ടേബിളിന്റെ ഇന്ന ഭാഗം എന്നുണ്ട്. ആ ഭാഗമാണ് അതൊക്കെ. പിന്നെ മെറ്റൽ ആണോ, അത് കാർബൺ കോമ്പൗണ്ട് ആണോ, അത് ഗ്യാസ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതിന്റെ സ്ഥലം മനസ്സിലാക്കിയാൽ കെമിസ്ട്രിയിലെ പകുതി ഭാഗം കഴിയും. ഫൈൻ, ഡു ഇറ്റ്, ഗോ. കിച്ചണിൽ പോയി ടേബിൾ ഉപയോഗിക്കാം കെമിസ്ട്രി, ഇത്രേ ഉള്ളൂ. പിന്നെ എന്താ പറ, ഏത് ക്ലാസ്, ഏത് സബ്ജക്ട്, ഏത് 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 ചാപ്റ്റർ? അപ്പൊ നമ്പർ ലൈൻ വേണം, നമ്പർ ലൈനില് മാർക്ക് ചെയ്യാൻ പറ്റണം ഓരോ ഡെസിമൽ. ഫൈൻ, ഡെസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡെസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡെസിമൽ. ഡെസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആറാം ക്ലാസ് പഠിച്ചു, ആറാം ക്ലാസ്സിലെ ബുക്കാണോ? ഡെസിമൽ പഠിച്ചു, പക്ഷെ ഡെസി എന്താന്ന് പഠിച്ചു. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ആ ചോദ്യം നിങ്ങളിൽ ഉണ്ടായാലേ ടീച്ചർ ഉത്തരം പറഞ്ഞു തരും, അല്ലെങ്കിൽ ടീച്ചർക്കും അത് മനസ്സിലായിട്ടുണ്ടാവില്ല. അടുത്ത കാലത്ത് യു കെയിൽ ട്യൂഷൻ എടുക്കുന്ന ഒരു ടീച്ചറെ നല്ലോണം ചീത്ത പറഞ്ഞത് ഇത് കേൾക്കാത്തതുകൊണ്ട്, പക്ഷെ അതിൽ ടീച്ചറുടെ മുഖം കാണിക്കാണ്ടാണ് പറഞ്ഞിട്ടുണ്ടാവുക. ഡെസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ഏത് ഭാഷയാണ്? ഡെസി എന്ന് പറഞ്ഞാൽ പത്ത് എന്നർത്ഥം. ഡെസിമൽ എന്ന് പറഞ്ഞാൽ പത്ത് സ്ഥാനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ആണോ അല്ലയോ? ഡെസി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സെൻറ്റ് എന്നാണ്, അതാണ് സെൻറ്റ് പെർസെൻറ്റേജ് എന്നെല്ലാം പറയുന്നത്, മനസ്സിലായോ? ഡെസിമൽ, അത് കഴിഞ്ഞ അടുത്ത വാക്കെന്താണ്? സെൻറ്റ്. ഇത് പഠിച്ചാൽ മതി. അപ്പോൾ ഡെസി എന്ന് പറഞ്ഞാൽ പോയിന്റ് നിർത്തിയിട്ട് എഴുതുന്ന സമയത്ത് 1/10 എന്നൊക്കെ വരുന്ന സംഭവങ്ങളെയൊക്കെ ഡെസിമൽ എന്നാണ് പറയുക. ആ ഡെസിമൽ സിസ്റ്റത്തിലാണ് നമ്മളെ സ്കെയിൽ സാധാരണ, കാരണം 10 സെൻറ്റിമീറ്റർ, അതിൽ 1 സെൻറ്റിമീറ്റർ അടുക്ക് 10 പീസാക്കിയിട്ടാണ് മില്ലിമീറ്റർ പറയുക, അല്ലേ? അപ്പോൾ നമ്മുടെ സ്കെയിൽ എങ്ങനെ ഉണ്ടാക്കിയിരിക്കണേ? മില്ലിമീറ്റർ. എപ്പോഴെങ്കിലും പോയിട്ട് നോക്കണം. ഓക്കെ, അതിൽ എനിക്ക് തോന്നുന്നു മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു യൂട്യൂബിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിനകത്താണ് യു കെയിലെ ടീച്ചറെ ഞാനിത് പഠിപ്പിക്കുന്നത്. മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് എങ്ങനെ പഠിപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഭാഷ തന്നെയാണ് എന്താ പറയുക, മൈക്രോ ടീച്ചിങ്. അത് ഉപയോഗിച്ചു. ഓക്കെ, വേറെ എവിടെയെങ്കിലും പോയിരുന്നു? അപ്പോൾ ബാക്കിയുള്ളവർക്ക് പഠിക്കാം. ഗോ ഫൈൻ സം പ്ലേസ്, ഏതെങ്കിലും മുകളിലോ അല്ലെങ്കിൽ അകത്ത് ഏതെങ്കിലും ഒരു മുറിയോ എവിടെയെങ്കിലും പോയില്ല. ഇപ്പോൾ ഡെസിമൽ ഫുൾ പഠിച്ചോളൂ.